रात्रि रात्रि युगारंभ शिल्पितं मानसपुत्री मदालसदात्री मनोहरगात्री रात्रि। अम्मा, दादा,
നീയവനെ പെറ്റതാണോ നല്ലേ പറയണത്? വായി നോക്കി കഴിഞ്ഞിട്ട് പോരാ പറ്റും. ഇവിടെ പോരാ. നിനക്ക് വിശക്കുന്നുണ്ടോ? വാ, ചായ മേടിച്ചു തരാം. എന്റെ പട്ടിക്കൂട് ചായ നീ എങ്ങോട്ട് പോണു? ഈ ചെറുത്താനൊന്ന് മിണ്ടിക്കൂ. വസൂരി തമ്പുരാനെ കുറിച്ച് നീ എന്നെ ഒന്നും ചെയ്യണ്ടാ പറഞ്ഞു. ചെറുത്താൻ നിനക്ക് അവന്റെ ഒരു ചരിതം അറിയാവോ? യവന്റെ തന്തേനെ ഇവൻ ഉറക്കുകൊണ്ട് അടിച്ചു കൊന്നവനാ. വനക്ക വസു എല്ലാവരും വരി വരിക എനിക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങളെ പ്രാകൽ. നീ അവനെ പെറ്റല്ലേ? അന്വേഷിച്ചിട്ട ഈ ടൗണിലുള്ള സകല വിറ്റക്കാരും 5 പൈസ വെച്ച് അവന് ലഘുസവും കൊടുത്തോളണം. കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് കേട്ടാ താനോട് പുളിച്ചായതുകൊണ്ട് പറഞ്ഞു. അപ്പൊ ഇന്നും മുനിസിപ്പാലിറ്റിയുടെ വഴക്ക് കത്തുകയാണ്. അവൻ കുറച്ച് കാശ് തരാം. Thank you.
അന്തനുണ്ടോ ഇവിടെ? അയാൾ അന്തരദേവനല്ലോ. ആഹാ, ചേച്ചി കിഴക്ക് വേണോ? വേണ്ട. കല്യാണം വേണ്ടതാ? എനിക്ക് വേണ്ട. ഒരു പണത്തോളം ഇങ്ങോട്ട് തന്നെ പറയും. എനിക്ക് വേണ്ടെന്ന്. നിന്നെ പേരിച്ച പൈസ എവിടെ? എന്നാലേ അതിനുള്ള ചുറ്റുപാടൊന്നും ഞമ്മക്ക് ഇല്ല പറയാം. കാശുണ്ട്. പക്ഷേങ്കി കാരൂവായ്ക്ക് ഒരു ദിവസത്തിൽ 5 പൈസ പലിശ കിട്ടും. അഞ്ചു പേര് ഒടുക്കത്ത പലിശ. എനിക്ക് വേണ്ടോ? വേണ്ട. വേറെ ആണുങ്ങളുണ്ട് ഈ നാട്ടില്. ഞാൻ ചോദിച്ചാ കിട്ടുമെന്നൊന്ന് അറിയട്ടെ. നീ പോയി മേടിച്ചോ. ഞാൻ തരാം. കൊണ്ടുപോടാ. എന്നോടാരെങ്കിലും ചോദിച്ചോ. കൈക്കൂലി കൊടുത്ത് സ്നേഹം വായിക്കാൻ വന്നിരിക്കുന്നു. ഇവന്റെ കാര്യം ഓർക്കാൻ വലിയ കഷ്ടമാണ്. സഹന മനുഷ്യന്മാർക്കും അവനോട് വിരോധമല്ലേ? ഈ ശൈത്താനെ ആരെങ്കിലും സ്നേഹിക്കുക. താനറിയോ ആ പെണ്ണിനെ? അറിയാൻ മോളല്ലേ. ആ കറിയൊന്നും 2 രൂപ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് വയ്യ, അയാളൊരു പിശാച. അപ്പൊ ഞാൻ അടിമനിക്ക് വാങ്ങിച്ചോ, വാങ്ങിച്ചാൽ തിരിച്ചു കൊടുത്തോ. ഇനി വന്നേ ഇങ്ങനെ ആണം കെടുത്തത് കേട്ടോ. തനിക്ക് അവിടെ ഒരു ചരിതം അറിയാം. അവരത് അന്തയാണെന്ന് മറിയക്കിടെ അവരെ പിടികിട്ടിട്ടില്ല. പിന്നെ അവരെന്നാ മോശമാണ്? കാന്താരിയൻ. ഇങ്ങനെ 2 സന്തതികളുള്ള കാരണം മറിയക്ക് പോകണം. നീ ഇന്ന് ആ ബാസുവിന്റെ പെട്ടിന്ന് പൈസ എടുത്ത. മോനെ കക്കരുത്, അത് മോശമാണ്. തനിക്ക് വേറെ പണിയൊന്നുമില്ല. ഈ വസൂരിയൊക്കെ ഉണ്ടോ നന്നാകാൻ പോകുന്നു. അല്ലെങ്കിൽ ഈ കാലത്ത് കക്കാത്തവരാരാ? നേർച്ചപ്പെട്ടി തുറന്നിരുന്ന പുണ്യാർച്ചം വരെ കൈയിട്ട് വരുന്നു. പിന്നെ നീ വട്ടോറ വലിയപ്പനെ കൊണ്ട് എന്തെല്ലാം സഹായം ചെയ്തു തരാം, അതൊക്കെ ചെയ്തു തരാം. ഈശോ, പറയാൻ പരിഭവം തോന്നുന്നു. നീ ഈ കാണിക്കുന്നതൊക്കെ ശരിയാ? ഇവ നിന്റെ മോനല്ലേ? എന്താ ഇത്ര സംശയം? യവനെ നീ ഒരു കള്ളനാക്കി. നിന്റെ മോളാണെങ്കിൽ ഇതൊക്കെ മോശമാണ് പറയും. യവൻ ചെറുപ്പമാണ്, നന്നാക്കിയില്ലേലും നശിപ്പിക്കുന്നു പറയും. എന്റെ മക്കളെ കാര്യം നോക്കാൻ എനിക്കറിയാം. അതിലാരെ ഒപ്പാക്കൊന്നും വേണ്ട. ഒരു ഉപദേശി വന്നിരിക്കുന്നു, അവർക്ക് അതിന് കയ്യിലിരിക്കട്ടെ. അവളോടൊന്ന് മിണ്ടാൻ കൊണ്ട് കര കാക്ക. അയ്യോ അവളേ, ചുടലപ്പിശാശ. എനിക്കൊരു 10 പൈസ തരും. എന്തോന്നിനാണ് ഇപ്പൊ പൈസ? ഒരു കഷ്ടം കൊടുക്കല്ലേ കാക്ക, കൊടുക്കല്ലേ. അവന്റെ ഒരു നോട്ടം കല്ല് ചീമ്പറക്കണ. അല്ല, 10ക്ക് കൊടുത്താ അത് വാരെങ്കിലും ഇട്ടാ. എവനൊക്കെ കൊടുത്താ ഉണ്ടല്ലോ. എടാ പരതന്ത്രിക്ക് പറഞ്ഞ നിഷേധി, നീ നോക്കിക്കോട. നീന്നെ ഞാൻ എടുത്തോളാ. തനിക്ക് അവന്റെ ഒരു ചരിതം അറിയാം. യവന്റെയും തന്നെയാണെന്ന് മറിയക്കിതേവരെ പിടികിട്ടിട്ടില്ല. കള്ളൻ, കാട്ടുകള്ളൻ, കയ്യിലൊതുങ്ങിയ ആനെ വരെ കച്ചത്തിലാണ്. നീ നോക്കിക്കോളാം. കാക്കായേ, ഇതെടുക്കുമെന്ന് നോക്കി. ഇതെവിടുന്ന് കിട്ടി? അതൊക്കെ ഒപ്പിച്ചു. സാധനം കൊള്ളാവോ? എന്താ ഇതിന് കുഴപ്പം? അതിനൊരു തുള. ഇതാ ഇത് സാരണ്ട, നല്ല അസ്വല് നോട്ടാ. പോവ. ആ പിച്ചാത്തി ഇങ്ങോട്ട് പോവും. ഏ, നമ്മുടെ പിച്ചാത്തി. പിച്ചാത്തിയോ?
ഞാനെടുക്കത്തില്ല ദൈവത്തിനാണ് ഞാൻ എടുക്കത്തില്ല ആ അതാ കാട്ടുകള്ളം കൊണ്ടുപോയതാ ആര് കുഞ്ഞപ്പൻ അത് ഞാൻ കാണുന്നില്ലല്ലോ ആ വെളുത്തുകാരനാണോ അതേ പ്രാന്തത്തി കല്യാണ തുണി ഉണക്കാനിട്ടിരിക്കുന്നതാ അത് തന്നെയാണോ താൻ ആളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ കർത്താവെ എന്റെ ചങ്കുളിക്ക് പോയി ഈശോ ഒന്ന് മുറുക്കി തിരുമടാ പൊട്ട കാല് തിരുമ്പം മിടുക്കനാവൻ ഇന്നലെ ചട്ടുകാരുടെ കാല് തിരുമണ് കണ്ട് എങ്കിലവൻ ശരിക്ക് തിരുമ്പി കാണും അതാ വളവിന്റെ രണ്ടും കൊരങ്കേ എന്നാടാ എവരായിട്ട് തിരുമുന്നത് വാദം തണുപ്പ് കയറിയോടാ എന്റെ കാര്യവാട പരസ്യം ഇങ്ങോട്ട് വന്നേരും അയ്യോ ഇന്നൊന്നും ഒത്തില്ലടോ പിന്നെ തരാ കത്താവെ അന്നത്തേക്ക് നീ കാണുവോടാ നിന്റെ കാറ്റ് പോവും ആര് ഞാനോ കൊച്ചു കള്ള എന്റെ പരസ്യം അന്നേച്ചേ നീ പോകാവുള്ളേ അതെ ആശാൻ അറിഞ്ഞ അടുത്ത ശനിയാഴ്ച മുതല് മുനിസിപ്പാലിറ്റിയുടെ യാചക നിരോധനം വരാൻ പോകും അവന്റെ അമ്മയുടെ ഒരു നിരോധനം അങ്ങനെ പറയാതന് എന്നാലും ക്ഷണിക്കുന്നത് തമ്പുരാനെ കുറിച്ച് എന്റെ വയസ്സിട്ടടിക്കില്ല കാക്ക എന്റെ ആ കാശ് കാശാ ഈ കീശക്കാരനെ 5 രൂപ നോട്ട് അത് നമ്മൾ അപ്പഴേ തന്നല്ല സത്യമായിട്ട് തന്നിട്ടില്ല എനിക്ക് ഒരവട്ടം പറ്റിപ്പോയതാ കാക്കാരെ പിച്ചാത്തി അങ്ങെടുത്തോണ്ട് ആ രൂപ ഇനി എന്നുവെച്ചാ മതി ഇത് ഞമ്മ തന്നെയാണ് അതെ സത്യമായിട്ടും കാക്കാരെ പിച്ചാത്തി തന്നെയാ ഇത് എങ്ങനെ തന്റെ കയ്യിൽ കിട്ടി എനിക്ക് ഒരവട്ടം പറ്റിപ്പോയതാ എടോ മേലാല് തന്റെ ഈ വേഷം ഒന്നും നമ്മുടെ കയറിക്കരുത് ഇല്ല സമ്മതിച്ചു കാക്ക സമ്മതിച്ചു കർത്താവേ എത്ര രണ്ട് മെയിൽ വന്നോ മെയിലിന്ന് ലേറ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ സർക്കാരിന്റെ തീവണ്ടി എന്നെങ്കിലും നേരത്തിന് വന്നിട്ടുണ്ടോ ബാപ്പു ഒരു രക്ഷമില്ലിക്ക വണ്ടി പോയ ചക്രമാരുടെ കണ്ണുവെട്ടിച്ച് എങ്ങനെയും പോവാൻ സ്ക്വാഡുകാർ വന്ന തൊലഞ്ഞത് ചുരുക്കത്തിൽ എവിടെയും പിച്ചക്കാർക്ക് കടക്കപ്പെടുകയില്ലെന്നാ ഇനിയിപ്പം വരുന്ന മുനിസിപ്പാച്ചട ദേവം എന്റെ നിത്യസഹായമാകാതെ ഈ കണക്കിന് നമ്മളൊക്കെ തെണ്ടി പോകത്തേ ഉള്ളൂ എങ്കിൽ ഈ ടൗണിലുള്ള സകല തെണ്ടികളും ദിവസം 5 പൈസ വെച്ച് എനിക്ക് വീരം തരണം അതെന്റെ നിയമം മനസ്സിലായി അതിന് അത് ഭിക്ഷക്കാർ മാത്രം തന്നാ മതിയല്ല നീ പിന്നെ ആരാ ഒരു ലക്ഷം പ്രഭു നമ്മുടെ ഭിക്ഷക്കാരൻ നിനക്ക് നിറഞ്ഞുകൂടാ അല്ലേ എടുക്കണ നീ ഒരു പ്രമാണിയാണെന്ന് ഞാൻ കേട്ടു അത് ഗോവിന്ദനോട് വേണ്ട നിത്യവേഷമൊന്നും നമ്മളോട് വേണ്ട അത് നീ ആരാണ് അറിയണ 7 വർഷം ജയിലിൽ കിടന്ന ഒരു കൊലപാതകി എന്റെ ഈശോയെ ദൈവത്തിന്റെ അളിയനാണ് എനിക്ക് എടുക്കണ കാശ് നമ്മളെ ചെന്ന് കിട്ടൂല ഇല്ലേ ഇല്ല ഈശോ അടി ചീറ്റാകണ്ട ഈ പരീക്ഷണെ ഓക്കേ
എന്റെ പൊന്നു കാക്ക എവരെ ഒന്ന് കൊന്നു തരാമോ? എന്നാ ദേവത്തി 5 പൈസ വീതം ഞങ്ങൾക്ക് ലാഭമായ സൂക്ഷിച്ചു വയ്ക്ക. ഇയാള് പാമ്പിനെയാണ് നോവിച്ചു വിട്ടത്. അപ്പൊ പാട്ട് ചെയ്തല്ലോ. മൈക്കുണ്ടോ? ഓ, മൈക്കില്ലെങ്കിൽ നീ പാടില്ലേ? ഇല്ലല്ലോ. ഇനി ഞാൻ തിരക്കി എവിടെല്ലാം മറന്നു. എനിക്ക് പെട്രോളിനെ പറ്റി ഒരു വിചാരവുമില്ല. ഒരറിവ് വാങ്ങിയെടുത്തേ. നിങ്ങൾ തന്നെ എപ്പോഴെപ്പോഴും കാശ് വെച്ചാലും ഞാൻ എവിടെ നിന്ന് തരാനാ? ഇന്ന് ഇത്രയും പിറ്റേ വായാക്കിയത് എനിക്ക് വായാവെന്ന് വിചാരിച്ച. ഈ തീറ്റ ഞാൻ നിർത്തും കണ്ട. അയ്യോ, നീ പോവാ. ഇവിടെ ഇരിക്കുന്ന നേരം കൊണ്ട് ആ മൈതാനത്ത് പോയ വല്ല പ്രസംഗവും കേക്ക. ശല്യല്ലേ? പോയി ചിലപ്പം വിവരം ഉണ്ടാക്ക. വർക്ക് ചേട്ടൻ വരുന്നു. ഞാൻ വരുന്നില്ല. ശരിക്കട്ട് എന്താ തന്നെ നേരമില്ല. പിന്നെ ആ പ്രസംഗം മൂന്ന് ഷുർട്ട് വാങ്ങിക്കൊണ്ട്. അവിടെ പോവാണോ? എന്നാ ഞാനും പോവാ. കിനാവ് കാണുകയാണ്. അതേപോലെ നമ്മൾ കിനാവ് കാണുകയാണ്. എന്നെ കച്ചുരുട്ട്. ഏതാണ് കീ സിൽക്കിന്റെ കഥ? അതൊരു പഴയ കഥയാണ് മോനെ. നിങ്ങൾ അറിഞ്ഞ അല്ലേ? അറിഞ്ഞ എന്താണ്? പുത്തമ്പേറ്റിലെ ജോർജ് പതിനാറി റെയിൽ കയറി ചത്തന്ന്. കൊച്ചിയിൽ നിന്ന് ചരക്കെടുക്കാൻ വേണ്ടി 10,000 രൂപയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചതാ. ഇപ്പൊ റെയിലെ കിടക്കുന്നു. 2 കഷ്ടമായിട്ട് കയ്യിലുണ്ടായിരുന്ന കാശും രൂപയും വാച്ചും മോതിരം ഒന്നുമില്ല. അയാൾക്ക് കാരണം തോന്നി വണ്ടിക്ക് തലവെച്ചതായിരുന്നു. ഏതായാലും കാറ്റ് പോയി. Oh, my God.
நாகர் தன் சவரி அறிவிப்பிட போய் பார்த்தேன் கோவேநாகர் தன் சவரி அறிவிப்பிட போய் பார்த்தேன் கோவேநாகர் காக்க கரும்பிகளே கார்முகில் தும்பிகளே மானத்து பறக்கன கொடி கண்டோ மானத்து பறக்கன கொடி கண்டோ மானத்து பறக்கன கொடி கண்டோ மானத்து பறக்கன கொடி கண்டோ காக்க கரும்பிகளே கார்முகில் தும்பிகளே மனத்து பறக்கன கொடி கண்டோ மனத்து பறக்கன கொடி கண்டோ நட்சத்திர பாடத்தை பெண்ணிங்க கையில பிச்சளவள கண்டோ நட்சத்திர பாடத்தை பெண்ணிங்க கையில பிச்சளவள கண்டோ பறக்கண கொடி கண்டோ மனத்து பறக்கண கொடி கண்டோ மனத்து பறக்கண கொடி கண்டோ மனத்து பறக்கண கொடி கண்டோ கிழக்கு பள்ளி பள்ளிக்ககத்தொரு பொன்குரிஷ கிழக்கு கிழக்கொரு பள்ளி பள்ளிக்ககத்தொரு பொன்குரிஷ வெசனத்து பொழிஞ்சொரு வெள்ளியப்ப நின்னொரு பணத்தோளம் பொண்ணுதா புண்ணியாளச்சாவும் பொன்குரிஷ ஆ கிழக்கு கிழக்கொரு பள்ளி பள்ளிக்ககத்தொரு பொன்குரிஷ ஆ கிழக்கு கிழக்கொரு பள்ளி மனத்து பறக்கண கொடி கண்டோ மனத்து பறக்கண கொடி கண்டோ காக்க கரும்பிகளே கார்முகில் தும்பிகளே மனத்து பறக்கண கொடி கண்டோ மனத்து பறக்கண கொடி கண்டோ அண்ணம்மா Thank you.
അന്നമ്മേ. ഒരു കാര്യം ചോദിച്ചാൽ നേർ പറയൂ. ആ പാട്ടുകാരൻ അമ്മനെ നീ നേരത്തെ അറിയോ? അറിയും, അഞ്ചെട്ട് കൊല്ലമായി അറിയും. വേണ്ട, കണ്ണെന്ന് ഉറക്ക. നീ ഇത് കണ്ട, ഇങ്ങോട്ട് നോക്ക്. കൊച്ചിനോട് മാറി ആ മോറ് കണ്ടാ മതി, കൊച്ചു പേടിക്കുമല്ലോ. ഞാൻ അവന് വേണ്ടി വാങ്ങിച്ചത് അവൻ ഉണർമ്മ കൊടുത്തു. എന്നാ വല്ലോന്റെ കത്ത് ജീവിക്കാവുന്ന് കണ്ടാല് ഒടുക്കത്തെ പോലീസ്. മെയിന് വണ്ടി കാണം കാശ് തരുന്ന ഒറ്റ എരപ്പ പോലും അതിനകത്ത്. അതുകൊണ്ട് ഇന്നത്തെ രസനസും നിങ്ങളിവിടെ സ്ഥലം പിടിച്ചിരിക്കുക. എന്താടാ കുമാരോ? ആ എന്നാലേ സ്ഥലം മാറി നോക്കിക്കും. ഇതേ ചെകുത്താൻ പരമൂന്റെ വക സ്ഥലമാ. ദേ അവിടാണെങ്കിൽ ആ മഹോദരൻ ചാക്കോയും കാലുപോയ സ്വാമി. ദേ അവിടാണെങ്കിൽ ആ കൊലവാസകി മേത്തൻ അയാളവിടാ കിടക്കുന്നു. ഇതിനകത്താണെങ്കിൽ പത്തു പതിനഞ്ച് അലവരാദികളും ഞാനും. ചുരുക്കത്തിൽ പറഞ്ഞ സ്ഥലമെല്ലാം ദിസറുവ. നിങ്ങളൊരു കാര്യം ചെയ്യും, ദേ ആ പള്ളിക്കുടത്തിലോട്ട് ചെല്ലേ, നല്ല ശേല അവിടെ കിടക്കാൻ ചെൽ. ഒരു വീട് ഇങ്ങനെ കുമാര, ഹേ യവൻ ഇവിടുത്തുകാരനല്ലല്ലോ. ഇച്ചിര തീ ഇങ്ങനെ മോളെ. ശരിയാണല്ലേ, ചോരതുപ്പി തുടങ്ങിയോ? അല്ല വിവരം അറിഞ്ഞിരിക്കാമല്ലോ എന്ന് കണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. പോക്ക് കണ്ടിട്ട് വലിയ ഈടുള്ള ലക്ഷണമല്ല. ഞാനേ അതിന്റെ ഭാരം ഒന്ന് നോക്കുകയായിരുന്നു. ആ അങ്ങനെ വലിയ ഭാരം ഒന്നും ഇല്ല അതിന്. ിൽ കിടക്കും മോഹങ്ങൾ തെരുവിലൂടെ നിഴലുകൾ തടവിൽ. നീ സ്വപ്നങ്ങളാണല്ലേ? മോഹങ്ങൾ
അവനോട് നിനക്ക് ഇപ്പോഴും സ്നേഹമാണില്ലേടി? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നീ മിണ്ടൂലേ? എന്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് അന്നമ്മ. എന്റെ പൊന്നെ, എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ മറ്റൊരുത്തനെ സ്നേഹിക്കുന്നത് ഞാൻ സഹിക്കില്ല. അതിനിടയായാൽ ആരെ ഇവിടെ മിണ്ടല്ലേ? ഞങ്ങളാ ചെയ്തേ. നിങ്ങളിവിടെ എന്തെടുക്ക? കഞ്ഞി വെക്കുക. മോനെവിടെ? ഉറങ്ങണം. തൊട്ടില്ല. ആ ഇപ്പൊ അവനെ ഉണർത്തണ്ട ചെയ്തേ. ഞാനവൻ ഉണർത്തൂല്ല അന്നമ്മ. എനിക്ക് അവൻ അടുത്തൊന്ന് പോയിക്കൂടെ? മോനെ, മോനെ ചേച്ചി മുട്ടായി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. മോനെ വേണ്ടേ? വേണ്ടേ മോനെ? മോൻ ഇറങ്ങിക്കോ, ചേച്ചി പിന്നെ വരാം. അന്നമ്മേ, എന്താ ചെയ്തേ? ഇതങ്ങ് വെച്ചേക്ക്. നാരങ്ങ മുട്ടായി നല്ല മധുരമുള്ളതാ. അവൻ ഉണരുമ്പോ കൊടുക്കണം കേട്ടോ. ഞാൻ പോട്ടെ, പിന്നെ വരാം. എനിക്ക് അന്നാമ്മ ഒരുപാട് വർത്താനം പറയാനുണ്ട്. ഒക്കെ വന്നിട്ടാവാം. അന്നാമ്മേ, എന്താ ശരി? നിങ്ങൾ എനിക്ക് എന്തിഷ്ടാണെന്നോ? നിങ്ങൾ എന്റെ അമ്മയെ പോലെ ഇരിക്കുന്നു. നിങ്ങളുടെ സ്വരം തന്നെയാണ് എന്റെ അമ്മയ്ക്ക്. നിങ്ങളുടെ അടുത്തിരിക്കുമ്പോ, നിങ്ങളുടെ സ്വരം കേൾക്കുമ്പോ ഞാൻ എന്റെ അമ്മയെ ഓർത്തു പോവാണ്. എന്റെ അമ്മ എന്തേ മരിച്ചുപോയി. ഞാൻ പോട്ടെ അന്നമ്മേ. പൈസ ഇങ്ങോട്ടെ. അന്നാമ്മയുടെ കൊച്ചിന് മുട്ടായി മേടിച്ചു. ദാനം ചെയ്യാൻ നടക്കുന്നു. ചവിട്ടിയാൽ എല്ലാം ഒടിച്ചോളെ. അന്നന്ന് കിട്ടുന്ന പൈസ കൃത്യമായിട്ട് തന്നെ ഏൽപ്പിച്ചേക്കണം. മനസ്സിലായോ? എന്റെ തന്നെ ഇതിനൊക്കെ ഓടാൻ പോയ എവിടെക്കെന്നാ ഒരു അവസാനം? ഉടുമ്പ് പിടിച്ചോ, നിന്നു കൊടുത്തോളാം. അവനൊരു ചട്ടം തേന്ന് വെച്ച് നീ പോടാ പോഷ. എന്തെറിഞ്ഞോട്ടാ നീ പറയുന്നത്?
ഈ നാട്ടിലുള്ള സകല പിച്ചക്കാരികളും വ്യഭിചാരികളും ഉടുമ്പു പോകുന്നതിന്റെ കൈവഴി ഊർന്നു പോയിട്ടുള്ളതേ ഉള്ളൂ. എന്നോട് കളിക്കുന്ന അവസാനത്തിനോ? എന്താ മാതാവ്, ആ കാരണവാടൻ അമ്മയെ കൊല്ലി വരുന്നുണ്ട്. കുമാരൻ എടാ, ഞാനിവ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. ഞാനേ ഇവിടെ ഉണ്ടെന്ന് ഗോവിന്ദോട് പറഞ്ഞേക്കല്ലേ കേട്ടോ. അയ്യോ, ഞാൻ കണ്ടില്ല, ഞാൻ കിടന്ന് ഉറങ്ങിയായിരുന്നു. ഒരു സങ്കടമുണ്ട്, ആ ഊച്ചാളി മാത്രം എന്നെ പിടിച്ച് തല്ലി രാജു കൊടുത്തില്ല എന്നും പറഞ്ഞ് അവനെ കൊണ്ട് കിടക്കപ്പുറതിയില്ല എന്റെ ആയാക്കി. പിന്നെ ഗോവിന്ദന്റെ ആളാണല്ലോ എന്ന് കരുതി ക്ഷമിച്ചതാണ്. അവനോട് ഞാൻ ചോദിച്ചോളാം. ഓ, പാഷാണ് ഇതിനകത്താണോ? ഇന്നിത്രേ ഉള്ളൂ, കുഴിച്ചു മൂത്തത്രാണ് സത്യം. ബിസിനസ് മോശമായിരുന്നു ഇന്നത്തെ. തമ്പുരാനെ കുറിച്ച് നീ എന്നെ ഒന്നും ചെയ്യല്ലേ ഗോവിന്ദ. വേഷം എന്റെ അടുത്ത് എടുക്കരുത്. ഇല്ല, ഇടിച്ചാൽ കുറിച്ചളയും. ഇല്ല, ഔവ്വ. നീ എന്നാ മന്ദം വക്കീലിന്റെ വീട്ടിൽ പോയിരുന്നു? പോയോ? പോയി, പഠിക്ക വരെ പോയി. അകത്ത് കയറിയില്ലേ? മിക്കം വരെ ചെന്നു. വക്കീലിന്റെ ഇളയ കൊച്ചിനെ കണ്ട? കണ്ടോ? ആ സാധനം കണ്ടെടുത്ത്. തമ്പുരാനാണ് മുത്തപ്പ, നിന്നാണ് രണ്ട് പൈസ പോയിരുന്ന അവിടെ. ഇതല്ല ബാക്കി എവിടെ? മന്ദം പൈരോയ്ക്ക് ഷെയർ കൊടുത്തു. മന്ദനോ? ഭർത്താവ് ഇവന്റെ തല ഇടിച്ചി വീരട. അടിച്ച് ചെവിക്കല് ഏൽപ്പിക്കണോ വേണ്ടത്? എന്തൊരു തുളിച്ചു നോക്കുന്നത്? ആ മോറ് കണ്ടാ മതി ചെകുത്താൻ. നീ എന്താണ് പറഞ്ഞത്? ഞാനിടെ നേടാന്ന് വിളിക്കാൻ നിന്റെ തന്ത. എനിക്കടാ വന്നു, നീ പോടാ. എടാ എനിക്ക കാര്യം, ഇതെന്തോ സ്ഥലമാണ്, നീ ന്യായം പറയാം. എനിക്കടാ വന്നു. ഇല്ല, ഞാൻ കൊല്ലും. രാമിയാരച്ചു, രാമിയാരച്ച സമാധി അടഞ്ഞിരിക്കുകയായിരിക്കും. ഓം ശാന്തി ശാന്തി.
ഞങ്ങളെല്ലാവരും ശാന്തിയിലാ കഴിയുന്നു. അറിയാരച്ചു മൂന്ന് കാശുണ്ടാക്കാനുള്ള ഒരു വില്വേല ഉഴച്ചു തരാമോ മകനെ? പരീക്ഷിക്കുകയാണോ? വൈക്കത്ത് അഷ്ടമിക്ക് എന്റെ കൂടുതൽ പോരാ ഒരാഴ്ച കാലത്തേക്ക് കിഴവിനുള്ള കാശ് ഒപ്പിച്ചു തരാം. ഓം ശാന്തി ശാന്തി. അവന് ഇവിടെ നിന്ന് പല നടയായിട്ട് ഊൾ. ഓം ശാന്തി ശാന്തി. ഞാനൊന്നും ചെയ്തില്ലെന്ന്. ഇവിടെ എന്തുണ്ടായി? കളിച്ചാലോ പാങ്ങാൻ ഓടിച്ചു കളയും. വേണ്ടത്ര പറയരുത്. നീയൊക്കെ എന്നെ കണ്ടെടുക്കാനാ? നിന്റെ അമ്മയുണ്ടല്ലോ, അവൾ വന്നപ്പോഴും എനിക്കിതാ. എന്റെ അമ്മ പറഞ്ഞാലുണ്ടല്ലോ. നിന്റെ അമ്മേനെ അല്ല, നിന്റെ അമ്മമാരെ അവരെ പറയാൻ പറയാം. നിന്നൊക്കെ ഇനി നേരം വിളിക്കുന്ന പാപ്പച്ചനൊക്കെ എന്നെ എങ്ങനെ വിളിച്ചു പട്ടിച്ചു. നമുക്ക് വേറെ വല്ല നാട്ടിലും പോകാം. വേറെ എവിടെ പോകാനാണ്? നീ എന്താണ് ഈ പറയുന്നത്? കയ്യിലുള്ള കാശാണെങ്കിൽ മുഴുവൻ ഓരോ ആശുപത്രി കയറി ഇറങ്ങി തീർന്നില്ലേ? Oh.
അവരെന്താ നിന്നെ ഏൽപ്പിച്ചത്? ഒന്നുമില്ല, ഞാൻ കണ്ടതാണ്. എവിടെ നോക്ക്. അരുത് പോട്ട, ഞാനിത് പറയില്ല. മിണ്ടിപ്പോ അവരെന്നെ കൊന്നുകളയും. എനിക്കറിയാം, നീ അവരുടെ കരിവാ. അവര് കട്ടും പിടിച്ചു പറിച്ച കൊണ്ടുവരുന്ന ഒളിച്ചു വയ്ക്കുന്ന നീയാ. ദൈവത്തെ ഓർത്ത് അവരുടേത് ആരോടും പറയല്ലേ. അവരുടെ ജീവിക്കൂ, കൂടെ നീ. എനിക്കിഷ്ടമുണ്ടായിട്ടാണ് ഞാനിതൊക്കെ ചെയ്യണത്. അവരുടെ വിചാരമുണ്ട്, ജീവനിലെ കൊതി കൊണ്ടാണ് അവരുടെ ഞാനിതൊക്കെ ചെയ്യുന്നത്. എന്റെ കഷ്ടകാലത്തിനാണ് ഞാൻ അവരുടെ കയ്യിലകപ്പെട്ടത്. ഒരു പെണ്ണിനെ സഹിക്കാവുന്നതിലേറെ ഞാൻ സഹിക്കുന്നുണ്ട് അവർക്ക്. നിന്നെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ദുഃഖമുണ്ട് സീത. എന്നോട് അല്പെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കോ പോയിട്ട. എന്തുകൊണ്ടോ നിന്നെ ഞാൻ സ്നേഹിച്ചു. എനിക്കൊരു പെങ്ങളില്ല, ആ കുറവ് തീർത്തത് നീയാ. എന്നെ രക്ഷിക്കാൻ അവിടുന്ന് മാത്രമേ കഴിയുള്ളൂ. കേട്ടോ കേട്ടോ, നമ്മുടെ ഇക്കായ ആരൊക്കെ ചെയ്തു തല്ലിയെന്ന്? എപ്പോ? കുറെ മുമ്പ്. എവിടെ വെച്ച്? നമ്മുടെ പള്ളിയങ്ങാടിയില്. അയാക്കല് കിട്ടണം. അതെന്താ നീ അങ്ങനെ പറഞ്ഞു? അയാൾ ആ ബംഗ്ലാവിലെ കുട്ടിക്ക് മിഠായി മേടിച്ചു കൊടുത്തണം. അത് ആരോ കണ്ടിട്ട് കള്ളനാണെന്നും പറഞ്ഞ് തല്ലി എന്നാ കേട്ടത്. അന്വേഷണം തകർത്ത് നടക്കുന്നു. നടക്കട്ടെ, നമുക്കെന്താ? ഇന്നത്തെ ബിസിനസ്സും വലിയ മെച്ചമില്ല. മുടിഞ്ഞ മനുഷ്യന് പിറ്റക്കാർക്ക് കാശ് കൊടുക്കാണ്ടായിരുന്നേ. കർത്താവെ, ഇനി മുനിസിപ്പാലിറ്റിയുടെ നിയമം കൂടെ വന്നാലും എന്താണോ? രാജതന്ത്രി ഈ മാസം തന്നെ തുറക്കുമെന്നാ കേട്ടെ. ദൈവം വന്ന് തുറന്നാലും ശരി, ഞാൻ ചില പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താ? അതൊക്കെ ഉണ്ടടി. എന്തോ പറയപ്പാ, അതൊന്നും പുറത്തു പറയാൻ പാടില്ല. ബിസിനസ് രഹസ്യങ്ങളാ. ഓ, അന്റെ ഒരു ഒടുക്കത്തെ രഹസ്യം എനിക്ക് കേക്കട്ടാണ്. ഏതായാലും രണ്ടു മാസത്തേക്ക് ഞാനൊരു വടക്കൻ സർക്കിട്ടിന് പ്ലാനിട്ടിരിക്കാം. ഒല്ലൂര് കാഞ്ഞൂർ കുറുപ്പംപടി കോതമംഗലം കുരട്ടി ചങ്ങനാശ്ശേരി കോട്ടയം ഇങ്ങനെ കുറച്ച് പെരുന്നാളുകൾ കിടപ്പുണ്ട്. കഴിഞ്ഞ കൊല്ലം അവിടങ്ങളുടെ ബിസിനസ് വലിയ മോശമല്ലായിരുന്നു. മലയാറ്റൂർ 27 രൂപയുടെ കാര്യം. എന്താ പോരെ? എന്താ കാര്യം? ബിസിനസ് ഓടിക്കാൻ പറ്റിയ ഒരു ഉരുണ്ടായിരുന്നു. ഒറ്റ ഉടനെ രണ്ട് തലയുള്ള ഒരു കൊച്ച്. എന്തേടി എന്റെ കാലക്കേടിന്. പെരുന്നാളിന്റെ തലേദിവസം വെടികെട്ടിനൊരു ചീനവെടി പൊട്ടി. എന്റെ കുഞ്ഞിന്റെ ഒറ്റ ഉടലയിലുള്ള രണ്ട് തലയുടെ കാറ്റും പോയി. അയ്യോ, ഇന്നെങ്കിൽ കൊറേ കാശ് ഉറപ്പിക്കാറ്. കുറച്ചുകൂടെ ഉറപ്പിക്കാറ്.
പറഞ്ഞോ തീത്തരക്കാർച്ചയാണെന്ന് ഞങ്ങൾ ആരും നിരൂപിച്ചിരുന്നില്ല. എന്റെ അടി പറയേ, ഞാനും വിചാരിച്ചില്ല. അല്ലേ, അവളെ എന്തിനാ പറയുന്നു? എവനാ പറഞ്ഞാ മതിയല്ലേ. അവക്കാണെങ്കിൽ കിടന്ന ഉറക്കം വരാത്ത പ്രായം. എവന് ചെയ്യോ, പിന്നെ അവള് കഴിക്കുവോ? കാര്യം എന്താണെന്ന് പറ. ഏ, എവള് കണ്ടതാ, ചോദിച്ചു നോക്ക്. നീ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണേ പറയേ. പറയണം. എന്റെ കുമാരാ, ഞാൻ അവിടെ ഇങ്ങോട്ട് വരുമ്പോഴുണ്ടല്ലോ, ഈ തറയുടെ മൂലയ്ക്ക് ഒരു കുശു കുശു ചെന്ന് നോക്കിയപ്പോ എന്തോന്ന്, ആ ചട്ടികാലിന്റെ അപ്പൂ നിന്റെ കെട്ടിയോളെ ഇത് ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. എന്നാലും നിന്റെ പറഞ്ഞു കൂട്ടി ഇത്രക്കാരത്തിയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നു. ഇന്നവൻ അവക്കിട്ട് കണ്ട് കൊടുക്കും. രാത്രി രാത്രി കൃപാവർഷമാഹിനി വത്സലധാത്രി സ്തനാമൃതദാത്രി വരാഭയദാത്രി രാത്രി. ഹരഹരോ ഹര ഹരഹരോ ഹര ഹരഹരോ ഹര മോനെ കുഞ്ഞപ്പ, എന്താ സാനെ ഇന്നത്തെ വ്യസനത്തിന്റെ സ്ഥിതി വല്ലോ നീ അറിഞ്ഞോ? പുതിയ ബിസിനസ്സായത് കൊണ്ടല്ലേ, നമുക്ക് നാളെ തൊട്ട് പരിപാടി ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. വല്യപ്പന് സുബ്രഹ്മണ്യ സ്വാമീനെ പറ്റി ഒരു പുത്തമ്പാനയാണ്. ഓനെ തുള്ളാനറിയാവോ? മതി മതി മതി, ഇങ്ങനെ ഉള്ളേ വല്യപ്പന്റെ കാറ്റ് പോകും കേട്ടോ. വല്യപ്പന്റെ ശങ്കരനേരെയാണോ തുള്ളുന്നത്? ആ അപ്പനേ, ഞാൻ എല്ലാ വീടുകളിലും ചെന്ന് ഈ പാട്ടൊന്ന് പാടും. അപ്പൊ മോൻ തുള്ളാം. പക്ഷെ ഒരു കാര്യം, ഞാൻ എന്നാ പറഞ്ഞാലും സ്വാമി ശരണമെന്നേ പറയാവുള്ളൂ. മറന്നു പോവോ? പൊന്നു കുഞ്ഞപ്പ, എന്റെ പേരൊന്നും വിളിച്ചേക്കല്ലേടാ. അപ്പൊ നാളെ ചെയ്യേണ്ടത് നമ്മക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. ഇവിടെ വെച്ച് വേണ്ട കേട്ടോ, വല്ല വസൂരികളും കാണും, നമുക്ക് അങ്ങോട്ട് മാറി വെച്ച്. പിന്നപ്പാ എന്താ നമുക്ക് തുള്ളൽ തുടങ്ങാം. ഇനിയിപ്പം പാടട്ടെ, അതോടെ തുള്ളിക്കോണം കേട്ടോ. ഒരുകെപ്പടി പോന്നാലോ വരുമുല്ലൈ മനമേ, പക്കത്ത് തുണയുണ്ടും മനമേ. ഒരുകെപ്പടി പോന്നാലോ വരുമുല്ലൈ മനമേ, പക്കത്ത് തുണയുണ്ടും മനമേ. ചുണ്ടിന്റെ ചകചും ചുണ്ടിന്റെ ചകചും ചുണ്ടിന്റെ ചകചും ചുണ്ടിന്റെ ചകചും ചുണ്ടിന്റെ 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 ചകചും ചുണ്ടിന്റെ ചകചും ചുണ്ടിന്റെ പക്കത്ത് തുണയുണ്ടും മനമേ. ഒരുകെപ്പടി പോന്നാലോ വരുമുല്ലൈ മനമേ, പക്കത്തെ തുണയുണ്ടും മനമേ. മുരുകനെപ്പടി പോന്നാലും വരുമുള്ള മനമേ, പക്കത്തെ തുണയുണ്ടും മനമേ. എവിടെ
മുണ്ട് കാവ്യ മുക്കാൻ 4 രൂപ, കൊന്തയും ചാരവും കൂടെ 3.5 രൂപ, അങ്ങനെ മൊത്തം 6.5 രൂപയുടെ വ്യസനസാകവും ഇന്ന. കൊഴുന്നാളമ്പലാനെ കുറിച്ച് നീ എന്നാ വയറ്റി തടിക്കല്ലേ? കർത്താവെ, ഇവന്റെ കാലെ പാമ്പ് കടിക്കണേ. എത്രത്തെ പൊട്ടി കാരണം കമ്പനി പൂട്ടി. അതുകൊണ്ടേ നിന്നെ ഞാൻ പിരിച്ചു വിടുക. നീ പോയി വേറെ പണിയും നോക്കിയല്ലേ. കൂലിയോ? അതിനേ എനിക്ക് ഈ വ്യസനത്തിന് 6.5 രൂപ നഷ്ടവ. നായത്തിൽ നീ പകുതി സഹിക്കേണ്ടവനാ. ഞാൻ തൊഴിൽ വെച്ചെടുക്കട്ടോ. കാശോ എന്നാലേ വല്യപ്പന്റെ വകയായിട്ട് നിന്റെ കൈക്ക് ഒരു സ്വർണ്ണ മോതിരം. ഈശോ, പൊന്നുമോനെ വല്യപ്പന്റെ ചെരുപ്പ് കൊണ്ടുവന്നാ. ഇങ്ങോട്ട് നോക്കിയാ വല്യപ്പന്റെ കാല നിറച്ചാണിയ. എന്റെ തങ്കനല്ലേ ഇനി തന്നേച്ചു പോ. എന്റെ പൊന്നനല്ലേ കാര്യമുണ്ട്. അമ്മ കന്നീ മണി തന്റെ നിർമ്മല ദുഃഖങ്ങൾ ഇപ്പോ എന്റെ പൊന്നനല്ലേടാ. 6 രൂപ ഉണ്ട് കൊണ്ടി പിന്നെ മുഴുകൊ കൊണ്ടി എടാ എന്റെ ചെരുപ്പ്. ചൂടിക്കൊണ്ട് നടക്കാവല്ല. അല്ലെങ്കിലും വിട്ട് പൈസ ആക്കും. ഒരാൾക്ക് കപ്പള കൊടുക്കാനാ. എനിക്ക് സ്നേഹമുള്ള ഒരാൾക്ക് ആളാരാണോ എനിങ്ങനെ കണ്ടോടൊക്കെയുള്ള സ്നേഹമാ. എല്ലാരും അറിയുന്നുണ്ടോ? അവനുമാ മനുഷ്യന്റെ മോത്തം ഒക്കെ വർത്താനം പറയും ചെയ്തിട്ട് വേണ്ടേ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്ക് അങ്ങോട്ട് ഒന്നിക്കാം. പിന്നെ താടിയൊന്നും കണ്ടിട്ടല്ല. എന്റെ വെറുതൊന്ന് മുടിച്ചാ മതി. അന്നേക്കാ വലിയ നീട്ട് വരും എന്റെ പുറകെ. നമുക്ക് പേടിപ്പിക്കാനോ? മുടുക്കാൻ സ്ഥലം അല്ലെങ്കിൽ എന്റെ പട്ടി വരും തന്റെ കൂടെ. നിങ്ങൾ എന്തിനാ ബംഗ്ലാവിലെ കൊച്ചിന് മിഠായി വാങ്ങിക്കൊടുത്തത്? അവൾ നമ്മുടെ മോളെ പോലെ ആയതുകൊണ്ടാണ്. ബാക്കിയുള്ളവർക്ക് ഇതൊക്കെ കുറെ മനസ്സിലാവും. നീ എന്തായി പറയുന്നത്? നിങ്ങളെ പറ്റി പലതും ഞാൻ അറിഞ്ഞു. എന്തറിഞ്ഞു? നിങ്ങൾ എന്തിനാ ജയിലിൽ പോയത്? എന്തിനാണെന്ന്? ഒരാളെ കൊന്നിട്ട്. ആര്? വേണ്ട, നീ അതറിയണ്ട. ഒരു സ്വർണ്ണമാലിക്കൊണ്ട് കൊച്ചിനെ കഴുത്തേരിച്ച് കൊന്നിനല്ലോ നിങ്ങൾ ജയിലിൽ പോയത്. എന്നിട്ട് ഇപ്പോഴും കൊച്ചിങ്ങളെ സ്നേഹമാണെന്നും പറഞ്ഞു കിടക്കുന്നു. കള്ളൻ! നീ നമ്മളെ കള്ളനെന്ന് വിളിക്കരുത്. വിളിച്ചേ, നമ്മൾ കള്ളനല്ല. കിട്ടാൻ കൊച്ചിന് മിഠായി വാങ്ങിക്കൊടുത്ത് നിർത്ത്. നീ നമ്മളെ കൊലപാതകി എന്ന് വിളിച്ചാൽ നമ്മളത് സഹിക്കും. നമ്മുടെ കെട്ടുകളെ നമ്മൾ കൊന്നവനാണ്. കെട്ടുകളെ കൊന്നു? എന്തിന്? അതൊരു വലിയ കഥയാണ്. കുടുംബമായിട്ട് കഴിഞ്ഞിരുന്നവനാണ് നമ്മൾ. 7 വർഷം ജയിലിൽ കിടന്നു. എന്തീ നിലയില? നിങ്ങൾക്ക് മറ്റാരുമില്ല? ഒരു മോളുണ്ട്. അവളെവിടെ? അറിഞ്ഞുകൂടാ. നമ്മൾ ജയിലിൽ നിന്ന് വന്നപ്പോഴും അവൾക്ക് 8 വയസ്സായിരുന്നു. ഒരു ദിവസം അവളെ കണ്ടില്ല.
ഒരു പിച്ചക്കാരൻ അവളെ തട്ടിക്കൊണ്ട് പോയെന്ന് കേട്ടു. അന്ന് മുതൽ നമ്മൾ അവളെ അന്വേഷിച്ച് നടക്കുകയാണ്. അതുകൊണ്ടാണ് മോനെ നമ്മൾ ഈ പിച്ചക്കാരുടെ ഇടയിൽ ഇങ്ങനെ കഴിയുന്നത്. ഇപ്പൊ എത്ര കാലമായി? 10 വർഷം കഴിഞ്ഞു. അന്ന് മുതൽ നമ്മൾ അവളെ തിരക്കി നാടായ നാട് മുഴുവൻ അലയുകയാണ്. അവള് കരയിലിരുന്ന തട്ടവ ഇത് മാത്രമാണ് അവിടെ ഓർമ്മയ്ക്ക് നമ്മുടെ കയ്യിലുള്ളത്. ഇത് നല്ല കല്യാണല്ലോ. കാടാറുമാസം നാടാറുമാസം കണ്ണീർക്കടൽ കരേ താമസം, കണ്ണീർക്കടൽ കരേ താമസം. ഈ വഴിയമ്പലങ്ങളിൽ ചിറകറ്റു വീഴും, വഴിയമ്പലങ്ങളിൽ ചിറകറ്റു വീഴും. വാനം പാടികളല്ലോ ഞങ്ങൾ, കാടാറുമാസം നാടാറുമാനീർക്കടൽ കരുത്താമസം, കണ്ണീർക്കടൽ കരുത്താമസം. വിളക്കുകൾ കൊള്ളുത്താത്ത വീഥികൾ നിങ്ങൾ, വിളിച്ചാലും മിണ്ടാത്ത ദൈവങ്ങൾ. വിളക്കുകൾ കൊള്ളുത്താത്ത വീഥികൾ നിങ്ങൾ, വിളിച്ചാലും മിണ്ടാത്ത ദൈവങ്ങൾ. യെരുശലേമേ മെക്കയെവിടെ, യെരുശലേമേ ഇടയും എവിടെ. കാടാറുമാസം നാടാറുമാസം, കണ്ണീർക്കടൽ കരുത്താമസം, കണ്ണീർക്കടൽ കരുത്താമസം. തെരുവിലുറങ്ങും നിഴലുകൾ ഞങ്ങൾ, കടവിൽ കിടക്കും മോഹങ്ങൾ. തെരുവിലുറങ്ങും നിഴലുകൾ ഞങ്ങൾ, കടവിൽ കിടക്കും മോഹങ്ങൾ. ഉഷസിൻ രഥമേ ചുവന്ന രഥമേ, പുണരുന്ന യുഗമേ. കാടാറുമാസം നാടാറുമാസം, കണ്ണീർക്കടൽ കരുത്താമസം, കണ്ണീർക്കടൽ കരുത്താമസം. ഈ വഴിയമ്പലങ്ങളിൽ ചിറകറ്റു വീഴും, വഴിയമ്പലങ്ങളിൽ ചിറകറ്റു വീഴും. വാനം പാടികളല്ലോ ഞങ്ങൾ, കാടാറുമാസം നാടാറുമാസം, കണ്ണീർക്കടൽ കരുത്താമസം, കണ്ണീർക്കടൽ കരുത്താമസം. അന്നമ്മേ, അന്നമ്മേ, എന്തേ ഇത്? നീ എന്തിനാ കരയുന്നത്? പഴയ കാര്യങ്ങൾ ഓർത്തുപോയി. നീ അതൊന്നും മറന്നില്ലേ? എങ്ങനെ മറക്കാനൊക്കും? വേണ്ട, അതൊന്നും ഇനി ഓർക്കണ്ട, എല്ലാം മറന്നേക്കും. ഇങ്ങനൊക്കെ വന്നുപോയി, ഇതെല്ലാം മനഃപൂർവ്വമല്ല. അല്ലെ, എന്റെ മുഖത്ത് നോക്കിപ്പ. നിനക്ക് വേണ്ടിയാണ് ഞാൻ കള്ളനായി.
എന്റെ അപ്പൻ ചെയ്തൊരു മോഷണത്തിന് കുറ്റം പറ്റിയാൻ ജയിലിൽ പോയി. നീയാണ് എന്നെ നശിപ്പിച്ചത്, നീയാണ് എന്നെ തെണ്ടിയാക്കിയത്. നീ കാലിലേക്ക് നോക്ക്, ഇതെങ്ങനെ ഒടിഞ്ഞെന്ന് എനിക്കറിയാം. നിന്നെ കാണാനുള്ള കൊതി കൊണ്ട് ഞാൻ ജയിലിൽ അന്നൊടിഞ്ഞതാണ്. ജയിലിൽ ചാടിയതിന് 6 മാസം കൂടുതൽ തടവ്. എല്ലാം കഴിഞ്ഞ് ഒടിഞ്ഞ കാലുമായി ഞാൻ വന്നു. എന്റെ അന്നമ്മ ഇതാണ് അന്നമ്മ സ്നേഹം, ആണ് അന്നമ്മ. ദൈവത്തെ ഓർത്ത് ഇതെല്ലാം മറക്കും. എനിക്കത് പറയാം, അബുജയിൽ നിന്ന് വരുന്നത് കാത്തു ഞാനിരുന്നു. അതിനിടയ്ക്ക് എന്റെ അപ്പൻ മരിച്ചു. അതോടുകൂടി എനിക്കാരും ഇല്ലാതായി. അതുകൊണ്ടാണ് നീ ആ ക്ഷേരോവിലൂടെ ഇറങ്ങി തിരിച്ചതില്ലേ? അല്ല. പിന്നെ പനി പിടിച്ച് ആരോരും ഇല്ലാതെ കിടന്നപ്പോൾ എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് ആ മനുഷ്യനാണ്. എന്നിട്ട് അബുവിനെ ഞാൻ കാത്തിരുന്നു, അബു വന്നില്ല. 2 കൊല്ലം മുമ്പ് വരെ അങ്ങൾക്കൊരു രോഗവും ഉണ്ടായിരുന്നില്ല. എല്ലാം ഞാൻ സഹിക്കുകയാണ് അബു. കരച്ചിലും പിരിച്ചിലും പറയാമോ? ോ കച്ചവടം എന്നാ പറയാനറിയും, അറിയേ എന്നെ കുഴിച്ചിടാൻ ഒരു കാവടി വെച്ചനെ തുടങ്ങിയതാണ്. എങ്ങനെ കാവടി ആ കാലം കൊണ്ടുപോയി ആ ഉടുമ്പ? നിനക്ക് അങ്ങനൊക്കെ പറയാം, എന്റെ കണ്ണിക്കൂടല്ലേ ജീവൻ പോയത്. സമ്പാദ്യത്തിൽ കുറെ കുറഞ്ഞെന്ന് കരുതിക്കോ. സമ്പാദ്യം? ആരുടെ സമ്പാദ്യം? എല്ലാരും പറയുന്നു പണ്ടേ ഒത്തിരി കാശുണ്ടെന്നാ. എന്റെ കർത്താവേ, പറയുന്നവന്റെ നാക്കേ വസൂരി വരണേ. താനിപ്പോ പറയുന്നത് എന്റെ ഒന്നും ഇല്ലെന്നാണ്. എന്റെ കാര്യം അറിയേ, 100 രൂപയുടെ ഒരു കടലാസ് ഒന്നിച്ച് കണ്ടിട്ട് ചത്താ മതി എന്നാ എന്റെ വിചാരം. ഈ വയസ്സുകാലത്ത് ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടിട്ടല്ല. അറിയേ, 2 കൊല്ലം കൂടെ കഴിഞ്ഞ് ഞാൻ ഈ തെണ്ട ബിസിനസ് അങ്ങ് നിർത്തുകാരി. എന്നിട്ടേ ഒരു പറമ്പും വരെയൊക്കെ വാങ്ങിച്ച് ഒരു കൊച്ചു തെന്നിനെയൊക്കെ കൊണ്ടുവന്ന്. പെണ്ണെന്തിനാ? ഓ ശരി ശരി, ഞാൻ മതിയാ. ഈശോ, ഞാൻ മതിയാന്ന്. കർത്താവേ, എന്തെല്ലാം കണ്ടാലായി കണ്ണം നടഞ്ഞു ചുറ്റുന്നു. അയ്യോ പോവാണോ? ആ കാര്യമൊക്കെ പിന്നെ നമുക്ക് പറയാവും. കുമാരോ, നീ ഇതൊക്കെ പറഞ്ഞാൽ യോഗമുള്ളവനാണ്. മറി അറിഞ്ഞോളി, എവന്റെ കാലമൊക്കെ തെളിയാൻ പോവാ. ക്ഷയക്കാർക്ക് മാസം മാസം സർക്കാരിൽ നിന്ന് 30 രൂപ വെച്ച് പെൻഷൻ കൊടുക്കാൻ പോവും. എനിക്കും ക്ഷയം വരണേ. നല്ല കാര്യാ നീ പറയുന്നത്. നീ ഒന്നും അറിഞ്ഞില്ലേ കുമാര, ഇതൊക്കെ പത്രത്തിൽ വന്ന കാര്യങ്ങളാണ്. 30 രൂപ കിട്ടണമെങ്കിൽ 300 രൂപ കൈക്കൂലി കൊടുക്കണം.
വീട്ടിലെ പശു പുല്ല് തന്നെയല്ലേടും. എന്റെ കർത്താവ്, എനിക്ക് ക്ഷയം വരല്ലേ. പാലത്തെ പോലും അറിഞ്ഞോ? എന്താണ്? നമ്മുടെ മുനിസിപ്പാലിറ്റി 17 പേരല്ലേ തൂത്തുവാരിട്ട് പോയത്. ആരൊക്കെ കുടു? ആ കാക്കാളം മുറിഞ്ഞു, കാലി തള്ള, നട്ട ഞണ്ടോണി, കുഷ്ഠം ദേവൻ, അങ്ങനെ 17 എണ്ണത്തിന് തൂത്തുവാരി കൊണ്ടുപോയല്ലേ. ഓ അതാണോ? എന്നെയും പിടിച്ചാണ് ഈശ്വര, ഞാൻ എന്റെ പ്രാണനെയും കയ്യും പിടിച്ചോണ്ട് ഒരു ഓട്ടമിഞ്ഞു ഓടി. ഈ മുടിഞ്ഞ മുനിസിപ്പാലിറ്റിയും പോലീസും കാരണം നമുക്ക് കിടക്കപ്പുറത്തിൽ ഉണ്ടാവേ. പാട്ട് കേട്ട് ഓടിയെത്തിയതാണല്ലേ? കൊച്ചിനെ ഉറക്കി കിടത്തി അവരെ കൊന്നിട്ട് പോരായിരുന്നില്ലേ? കള്ളി, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം? കുറെ ഏറെ ഞാൻ ക്ഷമിച്ചു, ഇനി ഇത് വയ്യ. ഇന്ന് രണ്ടിലൊന്ന് തീർച്ച, ഒന്നുകിൽ അവൻ അല്ലെങ്കിൽ ഞാൻ. പറ, നിനക്ക് ലാര വേണം. നീ അവനെ സ്നേഹിക്കുന്നില്ലേ? ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. ഞാനും അമ്പോ സ്നേഹമായിരുന്നു, അത് കഴിഞ്ഞുപോയ കാര്യമല്ലേ. ഞാൻ നിങ്ങളോട് എല്ലാം തുറന്നു പറഞ്ഞതല്ലേ. എന്നിട്ടും എന്നാൽ ഇങ്ങനെ? നിന്നെന്തിനു പറയണം, എല്ലാം എന്റെ കുറ്റമാണ്. ഞാനൊരു ക്ഷയരോഗിയല്ലേ. ദൈവത്തെ ഓർത്ത് ഇങ്ങനൊന്നും പറയല്ലേ. നിനക്ക് ഞാനൊരു തടസ്സമാവില്ല, നിന്റെ ഇഷ്ടം പോലെയിരിക്കും. എന്നെ നിങ്ങളൊന്ന് കൊല്ല, അതാണ് ഇതിലും ഭേദം. ഇനി അച്ഛക്കാലമൊന്നും ഞാൻ ജീവിച്ചിരിക്കില്ല. എന്നാ കുറച്ചു കാലവും കൂടി ജീവിച്ചിരുന്ന കൊള്ളാൻ ആശയുണ്ടായി. എന്നാ മെഡിസിന വരെയെങ്കിലും നീ എന്റെ ഒരു മാസം മയക്കണം. എന്നാ എന്തിനാ വിളിച്ചത്? എനിക്ക് നിന്നോട് എന്താണെന്ന് ഒരു കാര്യം പറയണ്ടേ? എന്താ കാര്യം? കുറച്ചു ദിവസമായി പറയണമെന്ന് വിചാരിച്ചു തുടങ്ങിയതാണ്. എന്നിട്ട് ഇപ്പോഴാണ് എനിക്ക് സൗകര്യം കിട്ടിയത്. എന്നാ പറഞ്ഞു? നിനക്ക് എന്റെ കൂടെ പോരാ മസീദ്. എന്നിട്ട് വേറെ എന്റെ നാട്ടിലേക്ക്. എന്തിനാ? എനിക്ക് നിന്നോട് സ്നേഹമാണ്. ഇനി ആ പൊന്നുപോലെ നോക്കിക്കൊള്ളാം മസീദ്. എന്താ നീയൊന്നും മിണ്ടാത്തത്? എനിക്കും എന്നോട് സ്നേഹമില്ല അല്ലേ? ഞാൻ മനുഷ്യരെ കൊല്ലാൻ വ്യത്യാസം കൊണ്ട് നടക്കല്ലേ. നേരാ, ഒരേ എണ്ണത്തിനെങ്കിലും എനിക്ക് കൊല്ലണമെന്നുണ്ട്. ഞാൻ പോന്നു, എനിക്ക് പേടിയാണ് ഞാനടുത്ത് നിൽക്കാൻ. നീ ഒന്ന് വിളിക്കണോ? അല്ല. എനിക്ക് നിനക്ക് കണ്ണുകാണാൻ വേണ്ടതുകൊണ്ടായിരിക്കും. കണ്ണുള്ളവർക്ക് പോലും എന്നെ ഇഷ്ടമല്ല. നിനക്കെങ്കിലും എന്നെ സ്നേഹിച്ചുകൂടെ? ഒരാളെപ്പോലെങ്കിലും നിനക്ക് എന്നെ സ്നേഹിച്ചുകൂടെ? ഇല്ല, നിനക്കതിന് കഴിയൂല. ഞാൻ പോയിക്കോട്ടെ. എന്റെ അടുത്ത് നിൽക്കുന്ന പോലും നിനക്ക് ഇഷ്ടമല്ല അല്ലേ? ഒരിക്കലും കക്കിലേക്ക്.
കക്കരുത് മോനെ, മേലാലി കക്കരുത്. ഒരു നല്ല മനുഷ്യനായിട്ട് നീ വളരണം. ശരി. എന്റെ പെണ്ണ ഒറ്റക്കിരിക്കുകയാണ്. എന്തിനാ? ഞാൻ പറഞ്ഞില്ലേ? അയ്യോ, ഞാൻ മറന്നുപോയല്ലോ. കണ്ടോ, അബോട്ട് എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ലേ ഞാൻ മിണ്ടൂല. ഓഹോ, അപ്പോഴേക്കും പെണ്ണ് പിണങ്ങിയോ? മിണ്ടേയില്ലേ? പെണ്ണ് മിണ്ടിയില്ലെങ്കിലേ ഞാൻ മിണ്ടിക്കുമല്ലോ. എത്രയുണ്ട്? അഞ്ച്. എന്താ നിറം? ചോക്കോ. ചെമ്പരത്തിപ്പൂ പോലെയാണോ? എനിക്ക് ഇത്ര മലയാണ് ഇഷ്ടം. ചെറുപ്പത്തിൽ എനിക്ക് എന്തോരം മല ഉണ്ടായിരുന്നോ, ഇത്രയും ഉണ്ടായിരുന്നു. ഇപ്പോഴും കൈ നിറച്ച് വളരുന്ന നിനക്ക് കൊതിയാണില്ലേ? നിന്റെ കൊതി ഞാൻ തീർക്കും. നീ നോക്കിക്കോ, നിന്നെ ഒരു വളക്കറ്റൊക്കെ എന്നെ കൊണ്ട് ഞാൻ കെട്ടി. കണ്ണില്ലാത്ത പെണ്ണിനെ ആരാ അബോട്ടെ കെട്ടി? കണ്ണില്ലെങ്കിലെന്താ, നീ സുന്ദരിയല്ലേ? ആണോ? പിന്നെ സംശയമുണ്ട്. എനിക്ക് കണ്ണും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എങ്കിൽ ഇങ്ങനെ രാജകുമാരൻ കെട്ടിയത് തമാശ ഒക്കെ എനിക്ക്. ഒരു ഗൗരവമുള്ള കാര്യം ഞാൻ പറയാം. സീതേ, നമുക്ക് ഇവിടെ നിന്ന് പോകണം. എങ്ങോട്ടെങ്കിലും. ഞാൻ വിളിച്ചാൽ നീ വരാൻ തയ്യാറാണോ? നരകത്തിലേക്കാണെങ്കിലും അബോധം വിളിച്ചാൽ ഞാൻ വരും. എങ്കിൽ നമുക്ക് ബോംബെക്ക് പോവാം. ബോംബെ ഒരുപാട് ദൂരെയാണ്. അത്രയും ദൂരം പോണോ? അവിടെ അംഗഭംഗം വന്നവർക്ക് വേണ്ടി സർക്കാർ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. അതിന് നിന്നെ അവിടെ കൊണ്ടാക്കാം. വേണ്ട വേണ്ട. അതെന്താ? അബോധമില്ലാതെ ഒറ്റയ്ക്ക് ഞാൻ എവിടെ താമസിക്കില്ല. പിന്നെ എങ്ങനെയാ? അബോധനോട് ഈ മണ്ഡത്തിൽ ആര് പറഞ്ഞതാ? മണ്ഡത്തിൽ അല്ല, വേറെ എവിടെ സ്ഥലമില്ലാഞ്ഞിട്ടല്ലേ ഇപ്പൊ ബോംബെക്ക് പോണത്. നമുക്കൊരു പണി ചെയ്യാം, കോഴിക്കോട്ട് പോയാലെന്താ? എന്റെ ഈ പഞ്ചാരടി ഇനി ഞാൻ കണ്ടുപോകും. എന്നിട്ട് പോരാതെ എന്നിട്ട് പോടാ. ഇന്നലെ ഞാൻ ഏൽപ്പിച്ച ആ സ്വാഹനം കരടി വമ്മോട് വരുമ്പോ കൊടുത്തേക്കണം. മനസ്സിലായി? ഓഹോ, എവിടെയായിരിക്കും വള? ഇത് പറയടി. ഓഹോ, അപ്പൊ നിനക്ക് കിട്ടുന്ന ഈ കാശൊക്കെ നീ തോന്നിയോളം ചെലവാക്കാണല്ലേ. നീ ഇപ്പോ ഇങ്ങനെ വള ഇട്ട് വില വേണ്ട. ഇതേ പുതിയ ഒരു വ്യസനം തുടങ്ങാൻ പോവാ, പുറത്തു പറയാൻ പാടില്ല, രഹസ്യമാ. അന്റെ ഒടുക്കത്തെ രഹസ്യം എനിക്ക് ആണ്ടേ. കണ്ടു ആരെയായി പോട്ടം? യവനാണ് ഗുരുവായൂർ അച്ഛൻ. ഇത് ഹിന്ദുക്കളുടെ ദൈവമല്ലയോ? അപ്പൊ നീ ഇത് കണ്ടോ, യവനാണ് അന്തോലീസ് പുണ്യാളച്ചൻ. അന്തോലീസ് പുണ്യാളച്ചന്റെ പുറത്താ ഗുരുവായൂർ അച്ഛൻ. ഇരുന്നോട്ടെ. ഏതോ താനൊരു കൃത്യായി സംശയമുണ്ടോ? എന്നിട്ടാ ഒരു ഹിന്ദുവിന്റെ മടവം കൊണ്ട് നടക്കുന്നത്, അത് അന്തോലി പുണ്യാളത്തിന്റെ പുറത്ത്. ഈ കണക്കിന് തന്റെ ആത്മ നരകത്തിൽ എണീക്ക് പോകും. നീ ഓടി പോയി. നമ്മക്കൊക്കെ എന്നാ മതവാടി? അതൊക്കെ വിദ്യവന്മാർ. നമ്മക്ക് മൂന്ന് കാശ് ഉണ്ടാക്കണം, ജീവിക്കണം. അതിനേത് മതമാ പറ്റിയെങ്കിൽ ആ മതത്തോട്ടങ്ങ് ചേർന്നോണം. അതാ എന്റെ പ്ലാൻ. എന്നാലും താൻ ഈ പടവും കൊണ്ട് നടന്ന എന്നാ ചെയ്യാൻ? മറിയേ, ഇനി ഇവിടെ നിന്നാ രക്ഷയില്ല. മുനിസിപ്പാലിറ്റിക്കാരാണെങ്കിൽ ലോറിയലാ നമ്മളെ വാരി എടുത്തുകൊണ്ട് പോകുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ ഞാൻ ആ കാവടി വ്യസനം തുടങ്ങി. മുടിഞ്ഞു പോകാൻ അത് പൊട്ടി. ഇനി ഈ വ്യസനത്തെ നോടിക്കാവെന്നാ തീരുമാനിച്ചു. എടോ അതിരേ, അന്തോരി പുണ്യാളത്തിന്റെ രൂപം മാത്രം പോരെ. പോരടി മറിയേ. തെക്കോട്ടെ ഈ ക്രിസ്ത്യാനിയുടെ
പ്രത്യേകിച്ച് കത്തോലിക്കരുടെ അന്തോലി പുണ്യാളച്ചന മാർക്കറ്റ് വടക്കോട്ട് ഈ ചോവന്മാരുടെയും നായന്മാരുടെ ഒക്കെ ഇടയില് ഗുരുവായൂർ അച്ഛനും ശബരിമലയുടെ അച്ഛനും ആ മാർക്കറ്റ് പുള്ളിക്കാരൻ പിടികിട്ടിട്ടില്ല കിട്ടിയത് എവരെ രണ്ടുപേരെയാ അപ്പൊ രണ്ടുപേര് ഇരുന്നോട്ടെന്ന് കരുതി വീട് നോക്കി തരം പോലെ പ്രയത്നം മറക്കാൻ മതി അത് ശരിയാ ഈശോ ആ മാത്ര കണ്ടോടാ ഇല്ല നീ കണ്ടോടി മറിയേ ഞാനങ്ങും കണ്ടു ഇന്നവന്റെ കൊടല് ഞാൻ എടുക്കും ഒന്ന് പോടാ ഗോവിന്ദ നീ ഇതും പറഞ്ഞു കുറച്ചു നാളായാലും നടപ്പ് തുടങ്ങിയിട്ട് ഓവൻ പൊട്ടിക്ക നിന്നെ കൊണ്ട് ആവത്തില്ല മിണ്ടരു ഞാൻ പറയും എനിക്കറിയില്ല അതിനെ കൊണ്ട് മിണ്ടിപ്പോലെ ഈ ഒരു ആണാരെങ്കിൽ ആ മേട്ടത്തിൽ തല്ലി കൊണ്ടുവന്ന് നടക്കുമായിരുന്നു ഞാനാണെങ്കിൽ കത്തിച്ച് കീറിയത് തനിക്കുന്നവന്റെ തോറ കാണണം ഗോവിന്ദ ഇത് ഞാനാടാ ഗോവിന്ദ ഇന്നവന്റെ കൊടല് ഞാൻ കഴുത്തിലിടും നീ വല്ല കൊടിച്ചുകൊണ്ടേ കൂടെ വരയ്ക്കും മിണ്ടരു പറയ നീ ഒന്ന് മിണ്ടാരി കൊത്തി കൊത്തി മുറത്തി കയറിയായോ ഞാൻ പറയും നീ അല്ല നിർത്താൻ തമ്പരാനെ ഓർത്ത് നീ ഒന്ന് ഷെവി മറിയ കാളാക്കി ഞങ്ങളാ അപ്പൊ നീ നല്ല പോലെ ഓർത്തു മറിയേ എരി നിന്റെ തുണി എരി മറിയേ ഈശോ എന്റെ കർത്താവേ ഇതിലേത് ദൈവത്തിന്റെ ശക്തി കൊണ്ടാണോ അവൻ കൊണ്ടുപോകാൻ Ooh.
എനിക്കൊരു സങ്കടമുണ്ട് ഗോവിന്ദ്. ഞാൻ ഇത്തിരി കുടിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ സുബോധത്തോടു കൂടി തന്നെയാണ് ഗോവിന്ദ പറയുന്നത്. അത് മനസ്സിലായി. ഗോവിന്ദ, ഞാൻ കുടിക്കാറില്ലായിരുന്നു ഗോവിന്ദ്. എന്നാൽ ഇന്നലെ മുതൽ അതും തുടങ്ങി. എന്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് ഞാൻ കുടിച്ചതാണ് ഗോവിന്ദ്. ഇന്ന് നെഞ്ചിനകത്ത് തീയാണ്, തീയ. അത് ആരുണ്ടാക്കിയതാണെന്നല്ല, എന്റെ ഭാര്യ. അവളെ വിലക്ക് വരുത്താൻ നിന്നെ കൊണ്ട് പറഞ്ഞിട്ട്. ശരിയായിരിക്കുക. എന്നാൽ ഇതിനെല്ലാത്തിനും കാരണക്കാർ ആബുവാണ്. ആബു ഒറ്റൊരുത്തനാണ് ഗോവിന്ദ ഇതിനെല്ലാത്തിനും കാരണക്കാർ. കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനോട് പകരം ചോദിക്കുമായിരുന്നു. ഞാൻ രോഗിയെ ഞാനിപ്പോ എന്ത് വേണം? എന്റെ പൊന്നു ഗോവിന്ദൻ എനിക്കൊരു സഹായം ചെയ്യാം. ആബുവിനെ നാട്ടിൽ നിന്ന് ഓടിച്ചു തരണം ഗോവിന്ദ്. അല്ലെങ്കിൽ അവന്റെ മറ്റേ കാലും ഓടിച്ചു തന്നാലും മതി. എന്താ ഗോവിന്ദ, ഗോവിന്ദൻ എന്തോ ഒന്നും പറയാതിരിക്കുന്നു. അത് ഞാൻ ഏറ്റു. അവനെ ഈ നാട്ടിൽ നിന്ന് തന്നെ അല്ലെ ഭൂമിയിൽ നിന്ന് തന്നെ ഓടിച്ചു തന്നേക്കാം പോരെ. മതി ഗോവിന്ദ്, സ്നേഹിതനാണ്. ഇന്നത്തെ ചെലവ് ഞാൻ ചെയ്യും. എന്തായാലും പടം പോയി ഞാൻ ചെയ്യും. അതിനെ കയ്യിലൊക്കെ വലിയ കാര്യം കിടക്കുന്നു. ഞാനിട്ട് ബോംബെക്ക് പോണ കാര്യം പറഞ്ഞിരുന്നു. ചെണ്ടികളായി തന്നെ ജീവിക്കേണ്ടി വരും. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാം. എന്താണ് രണ്ടുപേരും കൂടെ രഹസ്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഒന്നുമില്ലേ, നമ്മളെ വിളിക്കണ്ട. ബോംബെയിൽ പോണ കാര്യമല്ലേ ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നത്? നിനക്കെന്ത പ്രാന്താ? ഈ ബോംബെയിൽ പറയുന്നത് എന്ത് ദൂരാണെന്ന് അറിയാവോ? എന്തോരം വലിയ പട്ടണമാണത്. നീ ഈ കണ്ണില്ലാത്ത വിടഞ്ഞും കൊണ്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? നിന്നെ ആരാണ്ട് പിരികേറ്റിരിക്കുകയാണ്. അതൊന്നുമല്ല, എല്ലാം ഞാൻ അന്വേഷിച്ചു നോക്കി. കുറെയൊക്കെ ബുദ്ധിമുട്ടും വിഷമം ഉണ്ടാവും, അതൊന്നും സാരമില്ല. എന്റെ ഇഷ്ടം, നമ്മൾ പറയാനുള്ളത് പറഞ്ഞു അത്രമാത്രം. പക്ഷെ എങ്കിൽ ഒരു കാര്യം, നിങ്ങൾ ഇവിടുന്ന് പോണ വിവരം ഒറ്റ ജീവികൾ അറിയരുത്. ഇല്ല, ഇന്ന് കുഞ്ഞത്തിന് എവിടേക്ക? അവ സിനിമ കാണാൻ പോവാന്ന് പറഞ്ഞ് പോയതാണ്. നിങ്ങൾ എന്തിനാ കള്ളച്ചെറുക്കിനെ കൊണ്ട് നടക്കുന്നത്? അവ കള്ളനായിരുന്നു. ഇപ്പോ മേലാലെ അവൻ കക്കൂല. ശിരിക്കാൻ പറഞ്ഞതല്ല അപ്പു, അവൻ നമ്മുടെ മോനാണ്. അവനെ നമ്മൾ വളർത്തി ഇൻഷാല്ലാ ഒരു വലിയ മനുഷ്യനാക്കും. ഇപ്പൊ നിങ്ങൾക്കാണ് ഭ്രാന്ത്. സിനിമ കാണാൻ പോകുന്നു പറഞ്ഞിട്ട് എവിടെ ആയിരുന്നു? മൂന്ന് വീണയുടെ കാർ ഇപ്പൊ 60 രൂപയ്ക്ക് വിൽക്കാനല്ലേ പറഞ്ഞു. ഞാൻ 60 പൈസക്ക് അതൊന്നും ചോദിക്കണ്ട, വിറ്റു അതുപോലെ. ആ ഇപ്പൊ ഞാൻ ഇന്നൊരു സ്ഥലം വരെ പോയിരുന്നു. ആ വീണ ഹാർമോണിയത്തിന് വിൽക്കുന്ന ഒരു കടയില്, ആ കുളത്തിനപ്പുറത്ത്. ഞാൻ അതിന്റെ മുമ്പിൽ ചെന്ന് ചില സംഗതികളൊക്കെ കണ്ട് പഠിച്ചിട്ടാണ് പോകുന്നത്. എന്ത് സംഗതികൾ? നമ്മുടെ ഈ വീണയുടെ പണി കുറച്ച് പരിഷ്കാരത്തിലേക്ക് കൊണ്ടുവരണം. എങ്ങനെ? ചില പുതിയ പ്ലാനൊക്കെ ഉണ്ട്. എല്ലാം കൂടി വരുമ്പോ നമ്മുടെ വീണ ഭയങ്കരാവും. എന്നിട്ട് ഒരു പീടിക വാടകയ്ക്ക് എടുത്ത് കച്ചവടം തുടങ്ങണം. എന്നിട്ട് ഒരു കസേരയിട്ട് ഇക്ക മുതലാളിയായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാനാരാണ്? ആരാണ്? കൊച്ചു മുതലാളി. എന്നാലേ ഇക്കായ്ക്ക് മുതലാളി ഒന്നും ആവണ്ട, അതൊക്കെ മോൻ തന്നെയായ മതി. എന്നാ ഞാനും ആവണില്ല. അതൊക്കെ ഇരിക്കട്ടെ, നമുക്ക് ചോദ്യം തന്നെ. അപ്പൊ എനിക്ക് ഇതുവരെ ഒന്നും കഴിച്ചില്ല. നീ വരാനാ? എങ്കിൽ ഞാൻ വേഗം പോയി ഒന്ന് കുടിച്ചിട്ട് വരാം. മേലൊക്കെ അഴുക്കാം. ഒറ്റയ്ക്ക് പോകണ്ട. ഇക്കാവിടെ ഇരിക്കുന്ന എനിക്ക് പേടിയില്ല.
എന്റെ മോനെ അതോ ഞങ്ങളെ കൊന്നോ കുമാര ഇതെന്തോ ഏത് നീ കുറിച്ച് കുറിച്ച് ചാകാൻ പോയ ചോദിക്കാം കുമാര നീ ഒരു രോഗിയാണ് അത് മറക്കരുത് ഉപദേശിക്കാൻ വന്നേക്കും പന്നി കഞ്ഞി കുടിക്കണ്ടേ തൊട്ടുപോലെ തന്നെ എന്നെ ആരും ഭരിക്കാൻ വരണ്ട അതിന് ഞാൻ മാത്രം മതി തന്നെയൊക്കെ എനിക്കറിയാലോ താക്ക് അവന്റെ ആളല്ലേ ആ അബുവിന്റെ വളദോഷിക്കാൻ വന്നിരിക്കുന്നത് പട്ടികൾ അത് പറ മുഴുക്കറ തിന്നണം മതിയെന്നേ നേരം ഒരുപാടായി കട അടക്കുന്നതിന് മുമ്പ് ചെന്നില്ലെങ്കിൽ ഷർട്ട് നിക്കറും കിട്ടും അതൊക്കെ നമ്മൾ വാങ്ങിച്ചോണ്ട് വരാം നീ ആദ്യം ചോറ് അന്ത മേട്ടന്മാരുടെയൊക്കെ എച്ചിരി ഞാൻ നടക്കുന്നതാ പട്ടി ഞാൻ നിങ്ങളാ പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളെ പാട്ടിന് വേണ്ട ഒരു ചവിട്ട് കണ്ടാലുണ്ടല്ലോ എന്താ കഴിക്കുന്നത് അറിയാം ഇനി ഞാൻ പെറ്റിപ്പറത്തിയതേ കണ്ട മേട്ടനൊക്കെ കൂലിപ്പണി എടുക്കാനല്ല അറിയാം ആഹാ അത്ര കാര്യം തന്നെ ഒരു പാഠം പഠിച്ചു അവന്ന് ഞാൻ നോക്കട്ടെ ഇതാര് രാജകുമാരി ഇന്ന് രാത്രി നമുക്ക് ഒരു അഞ്ചാറ് വീണ ഉണ്ടാകും അതിനെന്താ ഇത് വേറൊരു സംഗതി എനിക്ക് വീണ വായിക്കാൻ പഠിക്കണം ഇതാണോ സംഗതി അത് മാത്രം പോരാ പള്ളിക്കൂടത്തിലും പോണം എന്താ നിക്കാൻ നോക്കുന്നത് എടുത്തു പഠിക്കാതെ കച്ചവടക്കാരനാവാൻ പറ്റും അപ്പൊ നീ കച്ചവടക്കാരനാ തീരുമാനിച്ച അതല്ലേ നല്ലത് കുറേ കാശ് സമ്പാദിക്കാമല്ലോ എന്നിട്ട് ഒരു പുതിയ വീട് വാങ്ങണം എന്നിട്ട് വീടിന്റെ ഉമ്മർക്ക് ഈ കിങ്ങനെ ചാരി കിടക്കണം മറ്റൊരു കാര്യം ഈ പിച്ചക്കാരൻ ഒറ്റ എണ്ണത്തിനെ നമ്മുടെ വീട്ടിൽ കേട്ടത് അതെന്താ ഒക്കെ കള്ളമാരാണ് എന്താണ് രണ്ടുപേരും എന്നാലേ മോൻ അപ്പുറത്തോട്ട് ശരി ഞങ്ങൾക്ക് ഇച്ചിരി വർക്കാന്നൊക്കെ പറയാം അപ്പൊ അതോ പോണ കാര്യമൊക്കെ എങ്ങനെയായി അടുത്ത ശനിയാഴ്ച പോകാന്ന് വിചാരിക്കും എനിക്ക് തീർച്ചപ്പെടുത്തിയാ പോവാന് അപ്പൊ പൈസ ഒക്കെ ആയാ അതിനുള്ളത് കുറെ ഒക്കെ ആയി നാളെ ആവട്ടെ ഉമ്മണി പൈസ നമ്മളും കൂടെ തരാവും നോക്കാം അപ്പൊ നീ ഇവിടുന്ന് പോയാലേ നമ്മളെ ഒന്നും മറക്കരുത് കേട്ടാ അങ്ങനെ പറയരുത് ഞാൻ ഏത് നാട്ടിലായിരുന്നാൽ നിങ്ങളെ കുറിച്ച് ഓർമ്മിക്കും നിങ്ങളെ എങ്ങനെ മറക്കാനാണ് നമ്മളും കുറെ ദേശത്തിനകം ഇവിടുന്ന് പോവുകയാണ് എങ്ങോട്ട് എവിടേക്ക് നമ്മളെ മോളെ കണ്ടു കിട്ടുന്നവര് ഈ അന്വേഷണം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും പഠിച്ചു നിങ്ങൾ സഹായിക്കും മരം
ഞാൻ മറക്കില്ല എനിക്ക് ആരുടെ നന്ദി വേണ്ട എന്താ അങ്ങനെ പറയാൻ നീ ഉൾപ്പെടെ സകല മനുഷ്യരും എന്നെ വെറുക്കുന്നുണ്ട് അത് ഞാൻ എന്ത് ചെയ്തു നീ ഒന്നും ചെയ്യില്ലായിരിക്കാം പക്ഷേ ആർക്കും ഒരു ദ്രോഹവും ചെയ്തില്ലെന്നല്ല ഞാൻ എല്ലാവർക്കും എന്നോട് വെറുപ്പാണ് ഇതുവരെ എല്ലാവരുടെ മുമ്പിലും ഞാൻ തലകുനിച്ചിട്ടേ ഉള്ളൂ ഇനി ആരുടെ മുമ്പിലും ഞാൻ തലകുനിക്കില്ല എനിക്കാരെയും പേടിയില്ല എല്ലാം എനിക്ക് പുല്ലാണ് പുല്ല് നമുക്ക് നാളെ തന്നെ ബോംബെക്ക് പോയാൽ എന്താ അതെങ്ങനെയാ പോകാനുള്ള കാശ് ഉണ്ടായിട്ടു അതിന് നമുക്ക് എന്തോരം കാശ് വേണം ഇനി 1000 രൂപയെങ്കിലും വേണം ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇല്ല എന്നാ നമുക്ക് നാളെ തന്നെ പോകണം അതെങ്ങനെയാണെന്ന് കാശിന്റെ കാര്യം അതിന് നമുക്ക് വഴി ഉണ്ടാക്കാം കക്കം പോണ വഴി എന്റെ കയ്യിലൊരു മാലയുണ്ട് അത് നമുക്ക് വിൽക്കാം മാല ഇതെവിടുന്ന് കിട്ടി നിനക്ക് ഗോവിന്ദ് എന്നെ ഏൽപ്പിച്ചതാ നാലഞ്ച് ദിവസമായി തന്നിട്ട് മരിച്ചുപോയ ജോർജ് മുരളിയുടെ കഴുത്തിലും ഇത്തരം ഒരു സ്വർണമാല ഉണ്ടായിരുന്നു ചിലപ്പോ അതായിരിക്കുമത് അതാവാനേ വഴിയുള്ളു അയാളെ കൊണ്ട് ഗോവിന്ദനായിരിക്കും എങ്ങനെയെങ്കിലും ആകട്ടെ നമുക്ക് ഈ മാല വേണ്ട സീത നമുക്കിത് പോലീസ് ഏൽപ്പിക്കാം അയ്യോ അപേട്ട നീ പേടിക്കണ്ട അയാൾ എന്നെ കൊല്ലും പോലീസിൽ അറിയിച്ചാ എനിക്കും കുറ്റമുണ്ടാവില്ലേ അപേട്ട എന്താണ് മിണ്ടാത്തത് അതെ നീ ഇവിടെ ഇരിക്കും ഞാൻ ഈ കേക്കണ്ടും ചോദിക്കട്ടെ നീ എന്തിനാണ് പേടിക്കണത് പരിമിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലാം ഞാൻ കേട്ടു ദേവനേ പക്ഷെ നീ പേടിക്കണ്ട ഗോവിന്ദൻ നമ്മുടെ എല്ലാവരുടെയും ശത്രുവാണ് ഈ അവസരം വിട്ടുകളയരുത് എനിക്കാകെ പേടിയാണ് പരിമിട്ട നാളെ തന്നെ അവനെ പോലീസിൽ ഏൽപ്പിക്കും അതിനു മുമ്പ് അവൻ നിന്റെ ഒന്നും ചെയ്യില്ല അക്കാര്യം ഞാൻ ഇന്ന് രാത്രി മുഴുവൻ ഉറക്കം വിളിച്ചും നിന്നെ ഞാൻ കാത്തിരിക്കും നിന്നെ ഞാൻ രക്ഷിക്കും സീതയെ വേണ്ടി വന്നാൽ അവനെ കൊല്ലാൻ പോലും ഞാൻ മടിക്കില്ല ഇപ്പോഴും നല്ല മൂർച്ചയുള്ളവൻ എന്റെ വീട്ടിലെത്തി നീ സമാധാനമായിരിക്കും അല്ലെങ്കിൽ തന്നെ നിനക്കെന്താ ഇത്ര പേടിക്കാൻ നീ നാളെ ബോംബെക്ക് പോവല്ലേ അതും പറഞ്ഞു അറിഞ്ഞു പക്ഷെ ഞാനിത് ആരോടും പറയില്ല നീ ഇവിടുന്ന് പോയാൽ നിനക്ക് ഓർക്കാൻ പലരും ഉണ്ടാകും പക്ഷേ ആ കൂട്ടത്തിൽ ഞാൻ മാത്രം ഉണ്ടായിരിക്കില്ല പരമേട്ടിന് എന്താ ഇങ്ങനെയൊക്കെ പറയണം നീ പൊയ്ക്കോ സീതെ നിനക്ക് നല്ലത് വരട്ടെ നീ ഇവിടുന്ന് പോയാലും നിന്നെക്കുറിച്ച് ഞാൻ ഓർക്കും ഓർമ്മിക്കാൻ വേണ്ടി മാത്രം നീ എന്റെ മനസ്സിൽ അറിഞ്ഞു നിർത്തു ഇത് കയ്യിലിരിക്കട്ടെ എന്തായാലും 18 രൂപയുണ്ട് എന്റെ ജീവിതകാലത്ത് മുഴുവൻ സമ്പാദ്യമാണ് നിനക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല പരമേട്ട എനിക്ക് നിങ്ങളുടെ മുഖമൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ നിങ്ങൾ ഇത്രയും നല്ല മനസ്സിലാണോ പരമേട്ട എന്താ പൊന്ന നീട്ടി നീ എന്നെ കരയിക്കുന്നേ പരമേട്ട നിനക്ക് നല്ലത് എനിക്ക് വിഷമമുണ്ട് എങ്കിലും ഞാൻ പോകാൻ തന്നെ തീർച്ചയാക്കിയെന്നെ നല്ലത് വരാൻ ഞാൻ പ്രാർത്ഥിക്കും ഈ പാവം തന്നെ എന്നും അതുപോലെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ മരണം വരെ ആ സ്നേഹം നിലനിൽക്കുകയും ചെയ്യും എനിക്കതറിയാമെന്നാ ഒരപേക്ഷ മാത്രമേ ഉള്ളൂ വല്ലപ്പോഴെങ്കിലും ഇവിടെ ഒന്ന് ഓർക്കുന്നേയാകും എന്നും നീ എന്റെ ഹൃദയത്തിലുണ്ടായിരിക്കും എനിക്കത് മതി ഇപ്പെല്ലാം ഞാൻ സഹിച്ചുള്ള എന്റെ മോൻ വളർന്നു വരുമ്പോ അവനോട് മാത്രം ഞാൻ കഥ പറയും
കഴുത്ത് മരിച്ചാ മതി, എളുപ്പം കഴിയും. കൊല്ല ഇവനില്ലെങ്കിൽ ഞാൻ നിന്നെ കാരും. നിന്നെ ഞാൻ സ്നേഹിച്ചു, വിശ്വസിച്ചു, നീ എന്നെ വഞ്ചിക്കുകയായിരുന്നു. എനിക്കിത് കാണാൻ വയ്യ. തോന്നി പറ്റിയത് എനിക്കാണ്. ജയിച്ച നീയും എന്നെ നീ അന്വേഷിക്കണ്ട. നമ്മുടെ മോന് ഇനി ആരുണ്ട്? അവന് ഇനി ആരും വേണ്ട. എല്ലാ തെണ്ടുകളെയും പോലെയാ അവനും വളരും. തന്തയില്ലെന്നല്ലേ ഉള്ളൂ. അവൻ വളർന്നു വലുതാണെന്ന് നീ പറഞ്ഞേക്കെ. അവന്റെ തന്തൊരു ക്ഷയരോഗിയായിരുന്നു. കുടിച്ച് കുടിച്ച് ചങ്കുപൊട്ടിയാണ് മരിച്ചതെന്ന് അതിനിടയാക്കിയത് നീയാണ്. എനിക്കാരുടെയും നന്ദി വേണ്ട. യവനെയൊക്കെ ഞാൻ കൊല്ലും. ഇക്കാക്കും ആവണുണ്ടോക്കാം. അച്ഛനെ ഇനിയും കണ്ടില്ലല്ലോ മോനെ. വന്നില്ലെങ്കിൽ ഞാൻ നാളെ എവിടെ ചെന്നെങ്കിലും കുമാരേട്ടനെ വിളിക്കണ്ടേ. കണ്ടോ ചേച്ചി അങ്ങോട്ട് ചെല്ലു. എന്റെ പൊന്ന മോനെ ചാകാറായടാ. ഇത്ര വെള്ളം കുടിച്ചിട്ട് അത്താ മതി എന്നെ ഒന്ന് വലിയ തന്റെ ആശ. എന്ത് പറ്റി? ബിസിനസ് ഒക്കെ കഴിഞ്ഞോ? എന്റെ ഒന്ന് ഓരോ ബിസിനസും പൊട്ടി, ആപ്പീസും പൊട്ടി. എന്റെ വലിയപ്പൻ ഒന്നും കഴിച്ചു, വലിയപ്പന്റെ കുടലെല്ലാം ഉണങ്ങിപ്പോയി. അയ്യോ പാവം. മോണിച്ചോ ചായ വാങ്ങിച്ചോണ്ട് തരാമോ? നമുക്ക് കുടിക്കാൻ പറഞ്ഞു. നടക്കാൻ വരാഞ്ഞിട്ടല്ലേ മോന്. കാശുണ്ടെങ്കിൽ നിന്തിരിക്ക പറയൂ, ഒരു സഹായം ചെയ്തരാം. വല്യപ്പന്റെ വായിക്കാത്ത ചുവര ചവയ്ക്കുന്നു. വല്യപ്പനീ കാശ് എന്നെങ്കിലും തിരിച്ചു തരാം. മുത്തപ്പനോടെ വരാം. തേ വേഗം വേണം കേട്ടോ. വല്യപ്പന്റെ വായിക്കിലെ വലിയ കുടല് ചെറിയ കുടലിനെ പിടിച്ച് തിന്നുന്നു പോലെ. ചായ നല്ല കടുപ്പത്തിൽ വേണം കേട്ടോ. നീ ഇതൊക്കെ പറഞ്ഞാലും ഗുരുത്ത് വന്നവനാടാ. തന്തയ്ക്ക് പറക്കണേ ഇങ്ങനെ പറക്കണം. മറിയേ എടി മറിയേ പൂവായി. രണ്ടു
എന്നാ പറ്റിയോ? എന്തേരി കൊലമരത്തെ ഇറങ്ങി വരുന്ന വഴിയ എന്റെ ദേഹത്തോട്ടൊന്ന് എന്റെ ഉടുപ്പുണ്ടോ? എന്റെ കയ്യേലോട്ടൊന്ന് നോക്കി എന്റെ വടിയുണ്ടോ? നീ എന്റെ ഒരു കാലേലും നോക്കി കർത്താവെ എന്റെ ഒരു ചെരിപ്പുണ്ടോ? ഇതൊക്കെ പൊക്കോട്ട് സഹിക്കാം. നീ എന്റെ തോളത്തോട്ടൊന്ന് നോക്കി എന്റെ സഞ്ചി ഉണ്ടോ? ഹോ മറിയ പിതാവേ രൂപ 87. ഇതൊക്കെ ഇവിടെ പോയിടണം. ഇവിടുന്ന് ഇറങ്ങി തിരിച്ചപ്പം കണികന്റെ വസൂരിയെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കടിച്ചു കീറിയത്. എന്താ കാര്യം പറയണോ? മറിയേ, ഇന്നാള് നിന്നെ കാണിച്ച ആ വ്യസനത്തില്ലേ ഗുരുവായൂരച്ചന്റെ, അതും കൊണ്ട് പോയ പോക്ക. ഇവിടാണോ താൻ പോയേ? വടക്കേക്കര കുറച്ച് നല്ല നായന്മാരുടെ വീടുകളുണ്ടല്ലോ, അവിടെ കയറി കുറച്ച് കാശ് ഒപ്പിച്ചു. വ്യസന സംഗന മൂത്തു വരിക. എന്റെ മറിയെ അപ്പോണ്ടൊരു വസൂരി എങ്ങനെയോ കണ്ടുപിടിച്ച് ഗുരുവായൂരച്ചന്റെ പുറത്തിരിക്കുന്ന അന്തോനീസ് കുഞ്ഞിയാളച്ചൻ. അപ്പോഴത്തേക്കും പടയെല്ലാം കൂടെ കൂടിയില്ലേ അഞ്ചെട്ട് വസൂരികൾ. ഓ, എല്ലാരും കൂടി ഇയാളെ കൊന്നോടും എന്നാ സമാധാനം ഉണ്ടായിരുന്നല്ലോ. അവന്മാരെന്നെ പിടിച്ച് കമത്തി അങ്ങോട്ട് കിടത്തി. എന്നിട്ട് ഈ അരകല്ലും പിള്ളയില്ലേ അമ്മിക്കൊഴ ആ പുറത്തോട് ഇട്ട് ഉരുട്ടുകാരുത്തു പറയേ. ഈശോ എടി, അവിടെ എല്ലാം ഉടഞ്ഞിരിക്കുകയാണ്. എന്റെ മാതാവേ, അവന്മാരെന്നെ കൊന്നിരുന്നെങ്കിൽ എനിക്ക് സങ്കടമില്ലായി. ഈശോ, പിടിച്ച പിടിയാലേ അവന്മാരെന്നെ കൊണ്ട് ആക്കിയത് അങ്ങോട്ട. പോലീസിലേക്കാണെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു അറിയേ. കേന്ദ്രത്തിലെ കേന്ദ്രം, അയ്യോ യാചക കേന്ദ്രം. എന്റെ മറിയെ അവിടെ ഒരു പത്തറുപത്തെ തന്നും കിടപ്പുണ്ട്. മന്ദനും മറുകാരനും ക്ഷയരോഗിയും എന്ന് വേണ്ട അന്ത നടകോളം ജമ്മാൻ ചെരുപ്പൂത്തി എല്ലാം കൂടെ ഒരു കൂട്ട പടയുണ്ട്. എന്നെ കൊണ്ടുവന്ന് നേരത്തെ അവിടെ കഞ്ഞിയുടെ നേരമാ കാലത്തു. ആ ഒരു 10:30 മണിയായിക്കാം. കഞ്ഞി എന്ന് വെച്ചാൽ അരിയട കഞ്ഞിയല്ലടി. എടി, ഈ അമേരിക്കെന്നെങ്ങാണ്ട് വരുന്ന പല്ലുമേത് അത് കൊതപ്പിച്ചത്. അതും വയറു നിറച്ചില്ല, ഈ രണ്ട് പ്രാവന വെച്ച്. എന്നിട്ട് അങ്ങനെ കുടിച്ചോടും, കുടിച്ചില്ലവന്മാര് കുടിപ്പിക്കും. ആ അവിടെ ജോലി ചെയ്യണം. അവന്റെ അമ്മേനെയൊക്കെ കെട്ടിക്കാൻ അവിടെ ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കി വിട്ടിട്ടുണ്ട്, അതിനകത്ത് കിളയ്ക്കണം. എന്റെ മറിയെ തൂമി കുലിഞ്ഞ് പുല്ലു പറിച്ചിട്ടുള്ളവനാണോ ഞാൻ? അതും ചെയ്തു. വയറിന് വല്ലതും കിട്ടണ്ടേ? ചേച്ചി ചോറ് ഉണ്ടല്ലോ, ചോറ ഇത്ര സെയിം വീതം. അത് മൂക്കിന് വലിപ്പിച്ച ഇങ്ങോട്ട് വരും. പിന്നെ എന്റെ ഈ വയറ്റിലെ എരപ്പൊന്നിക്കാൻ വേണ്ടി അത് ഞാൻ കഴിച്ചു. എന്റെ ഈശോ, അപ്പൊ ഒരാളെ കൊല്ലു വാങ്ങില്ലോടോ? പിന്നെ നമ്മളെ വളർത്താനാണ്. എടിയെ നമ്മളെ നശിപ്പിക്കാനാണ് ഈ യാചകേന്ദ്രം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. പിന്നെ ഇയാളെങ്ങനെ രക്ഷപ്പെട്ടു? അത് പറയാ, വിളക്ക് കത്തിക്കുന്ന നേരത്ത് യവന്മാർക്കൊക്കെ സ്വർഗം കിട്ടാൻ വേണ്ടി ഒരു കൂട്ടപ്രാർത്ഥനയുണ്ട്. ആ തക്ക നോക്കി ഞാൻ മതിന് ചാടി. എന്റെ മറിയെ അവിടം തൊട്ട് ഇവിടം വരെ ഞാൻ ഓട്ടമായി. ഇയാളെ സഞ്ചി കൊടുത്തു. അത് ജന്മ പാടെ അവന്മാർ ആഫീസിൽ അങ്ങ് മേടിച്ചു വെച്ചു. പിന്നെ ഒരു ഉപകാരം ചെയ്തിട്ടുണ്ട്, എന്റെ പേരിൽ 87 വരവ് വെച്ചിട്ടുണ്ട്. ഈ കയ്യേറെ ബോട്ടോയും എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്, ആള് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി. അതുണ്ടല്ലേ. എന്റെ പേര് നിനക്കെങ്കിലും ഈ പച്ചു പറ്റാതിരിക്കും. എനിക്കോ കൊള്ള. നീ അറിഞ്ഞോ, മുനിസിപ്പാലിറ്റിക്കാർ ഇപ്പൊ നമ്മളെ പിടിപ്പിക്കുന്നത് പോലീസുകാരെ കൊണ്ടാണ്. പോലീസ് ആ പട്ടാളം വന്നാലും മറിയേക്ക് പുല്ല പുല്ലൊക്കെ. പക്ഷെ ജോർജ് മലാറിയെ കൊണ്ട കേസിന് കുറച്ചെണ്ണത്തിന് അകത്താക്കും. ഞാൻ അറിഞ്ഞോളൂ, ഒന്നിനൊഴിവിനാ. അല്ലേ, ഞാൻ പറഞ്ഞില്ലേ അവനാ കൊന്നതെന്ന്? എന്റെ മാതാവേ, എന്റെ പൊന്നു മോനാ, നീ വീട്ടിൽ നടന്നോ. നിന്നെ എനിക്ക് ഓരോത്തരക്കാരനെ പോലീസ് പാത്ത ആൾക്കോളും. പോലീസ് തൂച്ചു നോക്കാം. ആദ്യം നിങ്ങൾ തൂച്ചിച്ചേർന്നു ജോർജ് മുതലാളിയുടെ കേസിൽ. നിങ്ങൾ അകത്ത് കേറും. അവൻ പിഞ്ചു കുഞ്ഞല്ലേ. ഇല്ലേ മോനെ, മറിയേ
പോലീസും വട്ടാളം ഒക്കെ വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് പോവാ. അതുകൊണ്ട് നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഇവിടെ ചെറുത കയ്യിന്ന് കുറച്ച് കാശും പരസ്യം തിരിഞ്ഞു കിട്ടാനുണ്ട്. അതൊന്ന് വാങ്ങിച്ച അവരുടെ പേരൊക്കെ ഞാൻ പറയാം കേട്ടോ. എന്റെ അമ്മേ പോന്നി, ഞാനങ്ങ് മറിയാച്ചു പല്ല് പെരുന്നാളിൽ പോവാ. നീ അവിടെ വരണം കേട്ടോ. വരാം. ഇവിടെ ഇനിയും വേതനം നടത്തിയവരെ ക്ഷയിച്ചണി മറക്കല്ലേ. ഞാൻ മറിയാച്ചു പല്ല് ആ കേട്ടം കയറി ചെല്ലുമ്പോ ഒരു കിണറില്ല, അതിന്റെ കരക്കാണ്. മറക്കല്ലേ. അഥവാ എന്റെ മനോഗുണം കൊണ്ട് ഞാൻ ചത്തുപോവുകയാണെങ്കിൽ നീ ഒരു ഉപകാരം ചെയ്യാം. അവന്മാരോട് ആ കാശു പിരിച്ച് 12 പേർക്ക് കഞ്ഞി കൊടുക്കാം. എന്റെ ആത്മത്തിന് സ്വർഗവാദന കിട്ടാൻ വേണ്ടി നീ കഞ്ഞി കൊടുക്കണം. മറക്കുമോ? ഏ, നമ്മളെ ജാതിക്കാർക്ക് മാത്രം കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ ഞാൻ പോട്ടെ. അതെ മോനെ കണ്ണ പോട്ടടാ മോനെ. കുഞ്ഞപ്പം പോണു കേട്ടോ. മറക്കല്ലേരി, മലയാറ്റൂ പള്ളി പെരുന്നാള് പലിശയും കാശും മറക്കുവോ? ഞാൻ പോവാ കേട്ടോ. ഈശോ മിശിയായിരിക്കും തുതിയായിരിക്കട്ടെ. എന്റെ സമ്മാനമായിട്ട് കൊടുക്കാൻ പോവാ. സമ്മാനോ? ആ ചേച്ചി അബ്ദുൾ നാളെ ബോംബ് പോവാ. എനിക്ക് തീരെ വയ്യ പോലെ സാഹും തീരെ വിടാൻ വേണ്ടി എന്റെ അകത്താണ് വേണം. ഈ കണക്ക് നമ്മളെങ്ങനെ തൊഴിൽ നേടി ജീവിച്ചു മോനെ. എന്റെ നഷ്ടപ്പെട്ട മോക്ക് പകരം പടച്ചു എനിക്ക് തന്നെ മൂത്താകടാ മോനെ. ഇതാണ് കുടിക്ക. മോനെ വിഷമിക്കണ്ട, ഈ തണക്കമൊക്കെ പറഞ്ഞു തീരാമെന്ന കുമാരൻ കടുശമായിട്ടും വരും. ഇന്ന് വെളുപ്പിനത്തെ വണ്ടിക്ക് ഞാനും സീതയും ബോംബെക്ക് പോവുകയാണ്. നിനക്ക് ഈ ദുഃഖമെല്ലാം വരുത്തി വെച്ചത് ഞാനാണെന്ന് എനിക്കറിയാം. എന്നെ ക്ഷമിക്കൂ. നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിരിക്കുന്ന കണ്ടുകൊണ്ട് പോകാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എനിക്കെന്ത് സന്തോഷമാണ്. ഞാനിതിനാരെയും കുറ്റപ്പെടുത്തുന്നില്ല. ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. ഞാനത് ചോദിച്ചുകൊണ്ട് കൊടുത്തിട്ട് വരാം. ഇതിന് നല്ല ഭംഗിയുണ്ട്. കങ്കണ, ഇതെന്റെ സമ്മാനമായിട്ട് ഞാൻ ചേച്ചിക്ക് തരാൻ പോവാ. മോനെ, ചേച്ചി ഇത് പൊന്നു പോലെ സൂക്ഷിച്ചു. എന്റെ സമ്മാനത്തിന്റെ പകരമായിട്ട് ഒരു പാട്ട് പാടും. ഇനി എന്നാ ഞാൻ ചേച്ചിയുടെ പാട്ട് കേൾക്കണേ? ഒന്ന് പാടിയേക്ക്. പാടാം മോനെ. പോയി വരും മാനത്തെ ഹാജിയാർക്ക് മുത്ത് പതിച്ചൊരു മീനാവ് ഉടുക്കാൻ കസവിട്ട കള്ളിയുണ്ട് നടക്കാൻ നദിയടി പൊന്ന് കൊണ്ട് മക്കത്ത് പോയി വരും മാനത്തെ ഹാജിയാർക്ക് മുത്ത് പതിച്ചൊരു മീനാവ് ഉടുക്കാൻ കസവിട്ട കല്ലിയുണ്ട് നടക്കാൻ നദിയടി കൊന്നുകൊണ്ട്
ഇളക്കിയ പൂനിലാവ് പൊന്നാരിക്കാൻ കുട്ടി പുതയ്ക്കാനലക്കിയ പൂനിലാവ് പൊന്നാരിക്കാൻ കുട്ടി മക്കത്ത് പോയി വരും മാനത്തെ ഹാജിയാർക്ക് മുത്ത് പതിച്ചൊരു നീനാവ് ഉടുക്കാൻ കസവിട്ട കള്ളിയുണ്ട് നടക്കാൻ മെതിയടി പൊന്ന് കൊണ്ട് വലിക്കാൻക്ക് വെള്ളി ചുരുട്ട് പാലിക്കാൻ തടച്ചൂണ്ടേക്കെത്താതെ വലിക്കാൻക്ക് വെള്ളി ചുരുട്ട് ഈ പാട്ട് നിന്നെ ആര് പഠിപ്പിച്ചതാണ് ഒന്ന് പറയേ നിന്നെ ആര് പഠിപ്പിച്ചതാണ് ഇതെനിക്ക് എനിക്കിത് നേരത്തെ അറിയായിരുന്നു നമ്മുടെ മൂള് പാടാറുള്ള പാട്ടാണ് നമ്മുടെ പൊന്നാര മോൾ ഐഷ പാടാറുള്ള പാട്ടാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാം നമ്മൾ മറന്നു പോകാൻ നീ ഇപ്പോഴും പാടിയപ്പോഴും നമ്മുടെ മോൾ പറഞ്ഞ പോലെ നമുക്ക് തോന്നി ഇക്കട പേര് ഇക്കട പേരെന്താണ് നമ്മുടെ പേര് കുഞ്ഞാലി വീട് അവിടെ എനിക്ക് എന്റെ വാപ്പാന്റെ മുഖം കാണാൻ കഴിയുന്നില്ലല്ലോ വാപ്പ മോളെ ഈ കള്ളെങ്ങനെ പോലാണ് മോളെ ഒരു ദിവസം ഞാൻ പള്ളി കൊടുത്തുനിന്ന് വരുമ്പോ ഒരു പിച്ചക്കാരെന്നെ പിടിച്ചോണ്ട് അയാളാണ് വാപ്പ എന്റെ കണ്ണ് കുത്തിപ്പെട്ടു പിന്നെ എനിക്ക് സീത എന്ന് പേരിട്ട് കുറെ കാലം അയാളുടെ കൂടെ ജീവിച്ചു പിന്നെ പലരും എന്നെ കൊണ്ടു നടന്നു എല്ലാവരും എന്നെ നശിപ്പിച്ചു വാപ്പ എല്ലാവരും കൂടി എന്നെ നശിപ്പിച്ചു പഠിച്ചു നമ്മളെ കൈവരുന്നു മോടെ ഇക്കാരത്തിൽ കാണാൻ ഞാനിനി കരയില്ല ഇതിൽ കൂടുതൽ ഒരു സന്തോഷം എനിക്ക് എന്താ എനിക്കെന്റെ വാപ്പാനെ കിട്ടിയിട്ടില്ല എനിക്കെന്റെ വാപ്പാനെ കിട്ടിയില്ല ഞാൻ എല്ലാരും അറിയിക്കട്ടെ കുഞ്ഞപ്പ എന്റെ വഴി തന്നെ മോനെ കുഞ്ഞപ്പ എനിക്ക് എന്റെ വാപ്പാനെ കിട്ടിയിട്ട് പാപ്പ ഞാൻ ഇപ്പ വരാം അപ്പോട്ടാ അപ്പോട്ടാ എനിക്ക് എന്റെ വാപ്പാനെ Yeah.
കാര്യമില്ലാണ്ടായിപ്പോയല്ലോ. രാത്രി രാത്രി നിശാചരനർത്തകി